മലയാള സിനിമയിൽ വിപ്ലവകരമായ പല മാറ്റങ്ങൾക്കും തുടക്കം കുറിച്ച് പ്രമുഖരായ സംവിധായകരിൽ ഒരാളാണ് ഇന്ന് നമുക്ക് മുന്നിലിരിക്കുന്നത്. ആ പ്രമുഖരായ സംവിധായകനായ ശ്രീ കെ ജി ജോർജ് സാറിനെ ആദരിക്കുന്ന ഈ ഗുരുവന്ദനം എന്ന ഈ ചടങ്ങിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഈശ്വര സ്മൃതിയിലൂടെ നമുക്ക് ആരംഭിക്കാം. പ്രാർത്ഥനാ ഗീതത്തിനായി എലനയെ സ്വാഗതം ചെയ്യുന്നു. SH സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ 2019 എന്ന അക്കാഡമിക് ഇയറിനെ സ്വീകരിച്ചത് June 1-2 തീയതികളിൽ ഫാക്കൽറ്റികൾക്ക് വേണ്ടി, അധ്യാപകർക്ക് വേണ്ടി ഫാക്കൽറ്റി റിട്രീറ്റ് പ്രോഗ്രാമോടുകൂടിയാണ്. പിന്നീട് 2019 പുതിയ ബാച്ചുകൾ വന്നപ്പോൾ ഹൃദ്യാരംഭം എന്ന പേരിൽ അവരെ സ്വാഗതം ചെയ്യുകയും പിന്നീടുള്ള ആഴ്ചകളിൽ അവർക്ക് ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ നൽകുകയും ചെയ്തു. അധ്യാപകരെയും വിദ്യാർത്ഥികളും ഒരു പുതിയ അധ്യയന വർഷത്തിന് തയ്യാറെടുത്തു നിൽക്കുന്ന ഈ അവസരത്തിൽ ഇനി വേണ്ടത് ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങളും അവരുടെ അനുഭവ സമ്പത്തുള്ള വാക്കുകളുമാണ്. ഇന്ന് ഗുരുവന്ദനം എന്ന ഈ ഒരു പരിപാടിയിലൂടെ നമ്മുടെ ലക്ഷ്യവും അതുതന്നെയാണ്. ഇൻ കോൺവെർസേഷൻ വിത്ത് KG ജോർജ് ആൻഡ് ജോൺ പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് മുന്നിലിരിക്കുന്ന ഈ രണ്ട് പ്രമുഖ മഹത് പ്രതിഭകളെ, ഇവ രണ്ടുപേരും ഒരു വേദിയിൽ ഒന്നിക്കുന്നു എന്നത് തന്നെയാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അത് നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണ്. ഫണ്ടമെന്റലി ആർട്ട് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗമാണ്. അത് സിനിമയോ ചിത്രമോ എന്തുമായിക്കൊള്ളട്ടെ, കമ്മ്യൂണിക്കേഷൻ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ അതിനെ ആർട്ടായി ഉൾക്കൊള്ളാനാകില്ല. ഈ വാക്കുകൾ എൻ്റെ അല്ല, ഇതൊരു സംവിധായകൻ്റെ വാക്കുകളാണ്, ഒരു കലാകാരൻ്റെ വാക്കുകളാണ്. 80s മലയാള സിനിമയുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ച ഒരു പ്രമുഖനായ സംവിധായകന്റെ വാക്കുകളാണ്. മലയാള ചലച്ചിത്രത്തിന് ഒരു ചട്ടക്കൂടുണ്ടായിരുന്നു. ഇങ്ങനെയായാലേ ആ സിനിമ വിജയം കാണുകയുള്ളൂ എന്ന് ആൾക്കാർ വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസത്തെ തകർത്തെറിഞ്ഞത് ഒരു സംവിധായകന്റെ ധൈര്യമാണ്. ഇതുവരെ മലയാളികൾ കാണാത്ത, എന്നാൽ അവന് പെട്ടെന്ന് തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മികച്ചതായിട്ടുള്ള പശ്ചാത്തലങ്ങളും ശൈലികളും ആശയങ്ങളും കഥാപാത്രങ്ങളും അവൻ്റെ മുൻപിലേക്ക് എത്തിച്ച, ആ ധൈര്യം കാണിച്ച പ്രമുഖനായ സംവിധായകനാണ് ഇന്ന് നമുക്ക് മുന്നിലിരിക്കുന്ന KG ജോർജ് സർ. അദ്ദേഹത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കാരണം ഇന്നും 1976 അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം ആരംഭിച്ചപ്പോൾ അതിലൂടെ ഇന്നും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെ മികച്ചത് എന്ന് തന്നെ നമുക്ക് വിളിക്കേണ്ടിയിരിക്കുന്നു. ആക്ഷേപഹാസ്യം എന്ന് മലയാള ചലച്ചിത്രം പറയുമ്പോൾ ഇന്ന് നമ്മൾ ഓർക്കുന്നൊരു സിനിമയാണ് പഞ്ചവടിപ്പാലം. അതിൽ കൂടുതലൊന്നും ഇന്നും ആർക്കും ആക്ഷേപഹാസ്യത്തിലൂടെ പറയാൻ കഴിഞ്ഞിട്ടില്ല. ആ സിനിമ ഇറങ്ങിയിട്ട് വർഷങ്ങൾ എത്രയോ ആയി. യവനിക എന്ന് പറയുന്ന ഒരു കുറ്റാന്വേഷണ കഥ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരുപാട് ആൾക്കാർക്ക് പ്രചോദനം നൽകിയ ഒരു ത്രില്ലറായിരുന്നു. അതേപോലെ സ്ത്രീപക്ഷ സിനിമ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ആദാമിൻ്റെ വാരിയല്ല്. ഇങ്ങനെ ലിസ്റ്റ് എടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടുകൂടി മലയാള സിനിമയിൽ മികച്ചത് എന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളെ പറയണമെന്നുണ്ടെങ്കിൽ, ആ ലിസ്റ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ ആ സംവിധായകൻ്റെ പ്രാഗൽഭ്യം എന്താണെന്ന് നമുക്ക് അതിലൂടെ തന്നെ മനസ്സിലാക്കാം. JC ഡാനിയൽ പുരസ്കാരം നൽകി മലയാളികൾ അദ്ദേഹത്തെ ആദരിച്ചപ്പോൾ, ഇന്ന് അത്രയും വലിയൊരു പ്രതിഭ നമുക്ക് മുന്നിൽ, നമുക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ സമയം നമുക്ക് വേണ്ടി തന്നിരിക്കുന്നു എന്നറിയുമ്പോൾ ആ സന്തോഷത്തിൽ പൂർണ്ണമായ ബഹുമാനത്തോടുകൂടി സേക്രഡ് ഹാർട്ട് സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ പേരിലും നമ്മൾ ഓരോരുത്തരുടെ പേരിലും ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. വി വെൽക്കം യു സർ.
ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട അല്ലെങ്കിൽ നമുക്ക് സ്വാഗതം ചെയ്യേണ്ട മറ്റൊരു മഹാത് പ്രതിഭ ശ്രീ ജോൺ പോൾ സാറാണ്. പക്ഷേ സാറിന് നമുക്ക് ഏറെ സുപരിചിതമായൊരു മുഖമാണ്. ചാനലുകളിലായാലും അതായത് ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും നമ്മളിലേറെ പരിചിതനായൊരു വ്യക്തി തന്നെയാണ് ശ്രീ ജോൺ പോൾ സാർ. മലയാള ചലച്ചിത്രങ്ങളിൽ ഏകദേശം 100 ചിത്രങ്ങൾക്ക് അദ്ദേഹം തിരക്കഥ രചിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അവതരണ ശൈലിയിലും എഴുത്ത് രീതിയിലും എന്തിന് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ പോലും ഒരു വ്യത്യാസം നമ്മൾ കാണാറുണ്ട്. ആ ശബ്ദം കൊണ്ട് നമ്മൾ ആ ഒരു പേഴ്സണാലിറ്റി തിരിച്ചറിയാറുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുകളുണ്ട്, ഇന്നലകളെ മനസ്സിലാകാതെ നവോത്ഥാനം ഉൾക്കൊള്ളാനാകില്ല. ഒരു പുതിയ മാറ്റം വരണം അല്ലെങ്കിൽ ഒരു പുതിയതായി എന്തെങ്കിലും ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ ഇന്നലകളെ നമ്മൾ ഉൾക്കൊള്ളണം. പാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് മുന്നേ കടന്നുപോയവർ ഇമ്പോർട്ടൻ്റ് ആണ്. അതുതന്നെയാണ് ഇന്നത്തെ ഈ ഒരു പരിപാടിയുടെ മുഖ്യമായ ലക്ഷ്യം. ഗുരുക്കന്മാരെ അല്ലെങ്കിൽ അനുഭവ സമ്പത്തുള്ള ആൾക്കാരെ, അവരുടെ വാക്കുകൾ, അത് നമ്മളിൽ പലർക്കും ഈ നവതലമുറ അല്ലെങ്കിൽ പുതുതലമുറ ഇവിടെ നിന്ന് ഒരുപാട് പുതിയ ആശയങ്ങൾ ഉയരട്ടെ, അല്ലെങ്കിൽ ഒരുപാട് ധൈര്യമുള്ള ഒരുപാട് ആൾക്കാർ വരട്ടെ എന്നുള്ള ഒരാശയത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഇതിനുവേണ്ടി നമ്മളോടൊപ്പം സമയം ചെലവഴിച്ച് വന്ന ശ്രീ ജോൺ പോൾ സാറിനെയും നമ്മുടെ ഏവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. അടുത്തതായി നമ്മൾ ഗുരുവന്ദനം എന്ന പരിപാടിയിലേക്ക് തന്നെയാണ് കടക്കുന്നത്. നമ്മുടെ മുഖ്യാതിഥിയായ ശ്രീ കെ ജി ജോർജ് സാറിനെ പൊന്നാടി അണിയിച്ച് ആദരിക്കുന്നതിനായി നമ്മുടെ സേക്രഡ് ഹാർട്സ് കോളേജ് പ്രിൻസിപ്പൽ റെവറൻഡ് ഫാദർ ഡോക്ടർ പ്രശാന്ത് പാലക്കപ്പിള്ളി അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഒരു സ്നേഹ സമ്മാനമായി ഒരു വൃക്ഷത്തൈ കൂടി അദ്ദേഹത്തിന് നമ്മൾ സമ്മാനിക്കുകയാണ്. ശ്രീ ജോൺ പോൾ സാറിനെ ആദരിക്കുന്നതിനായി നമ്മുടെ കോളേജ് ഡയറക്ടർ ബാബു ജോസഫ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ജോൺ പോൾ സാറിനും നമ്മുടെ ഒരു സ്നേഹോപഹാരം. അടുത്തതായി കോളേജ് പ്രിൻസിപ്പൽ റെവറൻഡ് ഫാദർ ഡോക്ടർ പ്രശാന്ത് പാലിക്കപ്പിള്ള അച്ഛനെ രണ്ട് വാക്ക് പറയുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹമുള്ളവരെ നമസ്കാരം. ഒരു അപൂർവമായ സംഗമമാണ് നമ്മൾ സാക്ഷിയായി കൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ളൊരു വേദി നമുക്കൊരുക്കി കിട്ടുക എന്നുള്ളത് വളരെ അപൂർവം തന്നെയാണ്. ഈ അപൂർവമായ അവസരമൊരുക്കിയ SHSC സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷനെ ഞാൻ ആദ്യമേ തന്നെ അഭിനന്ദിക്കട്ടെ. ഏകദേശം 2-3 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം, ഒരുക്ക പ്രക്രിയ, അത് നടത്താനായിട്ടുള്ള മെനക്കേട്, അതിനുള്ള സന്നാഹം, അതെല്ലാം വളരെ ഭംഗിയായി ചിട്ടയായി നടത്തിയ സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷനെ ഞാൻ വളരെ നന്ദിയോടുകൂടി അനുസ്മരിക്കുന്നു. ഇതാണ് നമുക്ക് ആവശ്യം. നമുക്ക് ഇതുപോലുള്ളൊരു ഒരുക്കമാണ്, പ്രത്യേകിച്ച് സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ സാധാരണ ഒരു പഠനക്രമം വിട്ട് ഒരു പ്രത്യേക പാഠ്യപദ്ധതി സ്വീകരിക്കുകയും അതിൽ നിങ്ങളുടെ മാർക്കുകളേക്കാൾ ഉപരിയായി നിങ്ങളുടെ നൈപുണ്യങ്ങളും നിങ്ങളുടെ അഭിവാഞ്ഛകളും അതുപോലെ തന്നെ നിങ്ങളുടെ ആഭിമുഖ്യങ്ങളും പരിശോധിച്ച് നിങ്ങളെ ഈ കലാലയത്തിലെ ഈ വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളെ അതിലേക്ക് രൂപാന്തരപ്പെടുത്തേണ്ട ഒരു ആവശ്യം. അതുകൊണ്ടാണ് ഈ ഇൻഡക്ഷൻ പ്രോഗ്രാം വച്ചിരിക്കുന്നത്. അത് എൻ്റെയൊക്കെ മനസ്സിലുള്ള രീതിയിൽ വളരെ ഭംഗിയായിട്ട് നടന്ന ഒരു വർഷമായിട്ട് ഞാൻ കണക്കാക്കുന്നു. മറ്റ് വർഷങ്ങൾ നടന്നിട്ടില്ല എന്നില്ല, പക്ഷേ ഇത്ര ക്രമമായി ഭംഗിയായി നടക്കാൻ ഈ വർഷമാണ് സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു തിലകക്കുറി എന്ന രീതിയിൽ നമുക്ക് രണ്ട് ഗുരുഭൂതന്മാരെ ഇന്ന് ലഭ്യമായിരിക്കുന്നു. അവരെ ഞാൻ നമിക്കുന്നു. അവരെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. അപൂർവമായിട്ടുള്ളൊരു അലഭ്യ ലഭ്യസിദ്ധി എന്നൊക്കെ പറയുന്ന പോലെയുള്ളൊരു അവസരമായിട്ട് ഞാനിത് കണക്കാക്കുന്നു. ജോർജ് സാറിനും അതുപോലെ ജോൺ പോൾ സാറിനും കോളേജിൻ്റെ പേരിൽ പ്രത്യേകമായി അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നിങ്ങളുടെ ചരണങ്ങൾ ഞങ്ങൾ വണങ്ങുന്നു. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുള്ളത് ഗുരുമൂർത്തി ഹേ ധ്യാൻ കമൂൽ, ഗുരു ചരണോമേ ഭക്തി കബൂൽ.
ഗുരു ശബ്ദമേ മന്ത്ര കാ മൂൽ, ഗുരു കൃപാഹി മോക്ഷ കാ മൂൽ. പല അടിസ്ഥാന കാര്യങ്ങളുടെയും ആധാരമായിട്ട് നിൽക്കുന്ന ഗുരുവാണ്. നമ്മുടെ ധ്യാനത്തിൻ്റെ മൂർത്തി ഗുരുവാണ്. നമ്മുടെ ഭക്തിയുടെ കേന്ദ്രം ഗുരുചരണങ്ങളാണ്. ഗുരുവിൻ്റെ ശബ്ദമാണ് നമ്മുടെ മന്ത്രമാകേണ്ടത്. ഗുരുവിൻ്റെ കൃപയാണ് നമ്മളെ വിടുതലാക്കുന്നത്, നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നത്. ഇത് ഇന്ന് രണ്ട് ഗുരുക്കന്മാരിവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഓർക്കാം. നമ്മുടെ ഈ രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം നിൽക്കുന്ന പാഠ്യപദ്ധതിയിലൂടെ ഇപ്രകാരമുള്ള ഒരു ഗുരുമുഖത്തുനിന്ന് പഠിക്കുന്ന, അവരുടെ കയ്യിൽ നിന്നും നൈപുണ്യങ്ങൾ ആർജിക്കുന്ന രീതിയിലുള്ള ഒരു മനോഭാവത്തോടുകൂടി ഈ നമ്മുടെ ഒരു കലാലയത്തെ, പ്രത്യേകിച്ച് സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഒരു ഗുരുകുലമാക്കി മാറ്റുവാൻ, അതിൻ്റെ നല്ല അർത്ഥത്തിൽ, അതിന് പല അർത്ഥങ്ങളും വരാം. കാരണം ഇന്ന് പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലും ഈ ഗുരുകുല സമ്പ്രദായത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ അത് എത്ര കണ്ട് അഭികാമ്യമായിരിക്കുമെന്ന് കണ്ടറിയണം. പക്ഷേ അതിൻ്റെ തനതായിട്ടുള്ള നന്മയാർന്ന അർത്ഥത്തിൽ അത് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്ന് ഈ രണ്ട് ഗുരുക്കന്മാരിരിക്കുമ്പോൾ കബീർദാസിൻ്റെ രണ്ട് വരി ഞാൻ അവരുടെ സ്തുതിക്കായി, അവരുടെ ബഹുമാനത്തിനായി ചൊല്ലുന്നു. കബീർദാസ് പറയുന്നത് ഗുരുക്കളെക്കുറിച്ച് നിങ്ങൾക്ക് പഠിച്ചു കാണും. സദ്ഗുരു കി മഹിമ അനന്ത്, അനന്ത് കിയ ഉപകാർ, ലോചന അനന്ത് ഉഘാടിയ, അനന്ത് ദിഖാവന ഹാർ. നമ്മുടെ കണ്ണുകൾ തുറന്ന് നമ്മെ അനന്തനെ കാണിക്കുന്ന, അനന്തതയെ കാണിക്കുന്ന, നമ്മുടെ സാധാരണതയിൽ നിന്നും നമ്മളെ വിടുതലാക്കിക്കൊണ്ട് നമ്മളെ അസാധാരണത്തിലേക്ക് നയിക്കുന്ന ആളാണ് ഗുരു. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ മഹിമ അനന്തമാണെന്ന് കബീർദാസ് 4-5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചത്. നമുക്ക് സന്തോഷിക്കാം. ഒരു ഐക്കണോക്ലാസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ജോർജ് സാറും കൊച്ചിയുടെ തന്നെ കഥ പറച്ചിലുകാരനായ ജോൺ പോൾ സാറും എന്നിവിടെ നമ്മുടെ മുൻപിൽ വരുമ്പോൾ ഒരു വലിയ പുണ്യതീർത്ഥമായി ഞാൻ കണക്കാക്കുന്നു. രണ്ട് നദികൾ സംഗമിക്കുകയാണ് ഇവിടെ നിന്ന്. ഈ തീർത്ഥത്തിൽ നമുക്ക് ഈ അവസരം ഉപയോഗിച്ച് ആവോളം പാനം ചെയ്യുകയും നമ്മുടെ തന്നെ വലിപ്പം ഇവരുടെ ഈ സത്സംഗത്തിലൂടെ വർദ്ധിപ്പിക്കുകയും ചെയ്യാം. നിങ്ങൾ വന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി ഈ ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ആയിരത്തി 1976 റിലീസ് ചെയ്ത സ്വപ്നാടനം എന്ന സിനിമയായിരുന്നു കെ ജി ജോർജ് എന്ന സംവിധായകൻ്റെ ഒരു തുടക്കം എന്ന് പറയാം. അതിൽ നിന്നും ഇന്ന് സിനിമയെ ഒരു പഠന വിഷയമാക്കി മാറ്റുന്നവർക്ക് അവിടെ മുതലുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും ഓരോ ഫ്രെയിമുകളും ഓരോ കഥാപാത്രങ്ങളും ആഴത്തിൽ പഠിക്കാനുള്ള വിഷയങ്ങളാണ്. അത്രയും ആഴത്തിലുള്ള സിനിമകൾ നിർമ്മിച്ച ആ സംവിധായകൻ, അതേപോലെ മലയാള സിനിമാ ചലച്ചിത്രത്തിന് അല്ലെങ്കിൽ മലയാള ചലച്ചിത്രത്തിന് ഒരുപാട് തിരക്കഥകൾ രചിച്ച ഒരു തിരക്കഥാകൃത്ത്, ഈ രണ്ടു പേരും ഇന്നിവിടെ സംഗമിക്കുന്ന ഈ ഇൻ കോൺവെർസേഷൻ വിത്ത് കെ ജി ജോർജ് ആൻഡ് ജോൺ പോൾ എന്ന ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഇനി യഥാർത്ഥത്തിൽ ആ ഒരു ചർച്ചയ്ക്കുള്ള സമയമാണ്. ഒഫീഷ്യലായിട്ടുള്ള ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. നിങ്ങൾ ഓരോരുത്തരുടെയും ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷനാണ് ഇനി നമുക്ക് ആവശ്യം. അവർക്ക് പറയാനുള്ളതും അതേപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളതുമായിട്ടുള്ള സമയമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ശ്രീ ജോൺ പോൾ സാറിലേക്ക് മൈക്ക് കൈമാറുന്നു. ജോർജിന് നമ്മളെല്ലാവരെയും പോലെ കൃത്യമായ ഓർമ്മകളുണ്ട്, ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങളുമുണ്ട്. പക്ഷേ അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്ന ഉത്തരം അദ്ദേഹത്തിന് പലപ്പോഴും പറയാൻ പറ്റില്ല. അതൊരു പ്രത്യേക തരത്തിലുള്ള രോഗാവസ്ഥയാണ്. ഇതല്ലാത്ത പറയേണ്ട ഉത്തരം എന്നറിഞ്ഞിരുന്നത് കൊണ്ട് മറ്റൊരു ഉത്തരം പറയേണ്ടി വരുമ്പോഴുള്ള ധർമ്മസങ്കടം വളരെ വേദനാജനകമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പലപ്പോഴും ഉത്തരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി, പലപ്പോഴും മൗനത്തിലേക്ക് ഒളിഞ്ഞ് മാറി നിൽക്കും. അതിനിടയിൽ വല്ലപ്പോഴും എന്നെ പോലുള്ള നിഷ്ഠൂരന്മാരായ ചങ്ങാതിമാരാണ് അദ്ദേഹത്തെ പൊതുവേദികളിൽ വിളിച്ചുകൊണ്ടുവന്ന് പല കാര്യങ്ങൾ പറയുന്നതിനിടയിൽ ഒന്നോ രണ്ടോ വാക്കുകൾ സംസാരിപ്പിച്ച് ചിലപ്പോൾ ഒരു ഓർമ്മയുടെ നേർനൂല് ഒന്ന് തെളിഞ്ഞു വന്നാൽ ഏതാനും വാചകങ്ങൾ പറഞ്ഞ്, എന്നാൽ പൂർണ്ണമായും മനസ്സുകൊണ്ട് ഒരു സംവാദത്തിൽ ഒളിച്ചേർന്നുകൊണ്ടുള്ള ചില നിമിഷങ്ങൾ സൃഷ്ടിക്കാനേ കഴിയൂ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ഒരു കാലഘട്ടം മലയാള സിനിമയിലെ വസന്തത്തിന് തിരികൊളുത്തിയ
മലയാള സിനിമയുടെ വസന്തകാലം അല്ലെങ്കിൽ സുവർണകാലം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഒരു ഘട്ടത്തിലെ മുന്നണി പോരാളികളായിരുന്നു, കലാപകാരികളായിരുന്നു ജോർജും ഭരതനും പത്മരാജനും. എൻ്റെ ചലച്ചിത്ര ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സുഹൃതം എന്ന് പറയുന്നത് ഇവരോടൊപ്പം ഇവർ നയിച്ച പാതയിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞു, സഹയാത്രികനാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പലപ്പോഴും പല വേദികളിലും ചെല്ലുമ്പോൾ എന്നോട് സാറ് ഭരതൻ സാറും പത്മരാജനുമായിട്ടൊക്കെ പരിചയം ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് വലിയ വിസ്മയത്തോടു കൂടിയാണ് ചോദിക്കാറ്. നാളെ ജോർജിനെക്കുറിച്ചും, നാളെയല്ല ഇന്ന് തന്നെ അത്തരം ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം നിങ്ങളോടൊപ്പം ഏതാനും സമയം ചെലവഴിച്ചു എന്നുള്ളതും അദ്ദേഹവുമായിട്ട് നേരിട്ട് ഇടപഴകാൻ നിങ്ങൾക്കൊരു സന്ദർഭം ഉണ്ടായി എന്ന് പറയുന്നതും ഒരുപക്ഷെ വരുംകാലത്തിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് വിസ്മയം ഉണർത്തുന്ന ഒരു അഭിമാന നിമിഷമായി ഓർത്ത് സൂക്ഷിക്കാൻ കഴിയുന്ന കാര്യമാണ്. ജോർജിനെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഞാൻ സുഹൃത്തുക്കൾക്കിടയിൽ പറയാറുള്ളത് ജോർജിൻ്റെ ആദ്യ ചിത്രം സിനിമയായി ഭവിച്ച ആദ്യ ചിത്രം സ്വപ്നാടനമാണ്. സൈക്കോ അനാലിസ് എന്ന ആഖ്യാന രീതി ഇന്ത്യൻ സിനിമയിൽ ആദ്യമായി പ്രയോഗിച്ച് വിജയിച്ച ചിത്രമാണത്. അത് ഒരു വ്യക്തിക്കുള്ളിലെ രണ്ട് മുഖങ്ങൾ, സത്യത്തിൽ രണ്ട് മുഖമല്ല, ഒന്ന് പൊയ്മുഖമാണ്. ഈ പൊയ്മുഖം പലപ്പോഴും ആദ്യ വ്യക്തിയുടെ മുമ്പിൽ വലിയ തിരസ്കരണി സ്ഥാപിച്ചുകൊണ്ട് ഒരു പലായന സ്വഭാവത്തെ ഒരു എന്താണ് പറയുക, പരിണാമത്തിൻ്റെ മറവിൽ ധ്വനിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നൊരു കഥാപാത്രമാണ്. അയാൾക്ക് അയാളുടെ പൂർവ്വ ജീവിതത്തിലെ പേരുകൾ ഓർമ്മയില്ല, ബന്ധങ്ങൾ ഓർമ്മയില്ല, അല്ലൊരു പുതിയ ജീവിയാവുകയാണ്. അങ്ങനെ കണ്ടെത്തപ്പെടുന്ന ഒരാളെ ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ്റെ സഹായത്തോടു കൂടി സൈക്കോ അനാലിസിസിന് വിധേയപ്പെടുത്തുമ്പോൾ ഒരുപാട് ഒരുപാട് ഓർമ്മകൾ തെളിഞ്ഞു വരികയും അയാൾ പഴയ മനുഷ്യനായി മാറുകയും ചെയ്യുക എന്ന വളരെ വളരെ വെല്ലുവിളികൾ ഉയർത്തുന്ന ഒരു പ്രമേയമാണ് ജോർജ് ആദ്യ സിനിമയിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അത് ഇന്നും 40-43 വർഷങ്ങൾക്ക് ശേഷവും പലയിടങ്ങളിലും പ്രദർശിപ്പിക്കുമ്പോൾ, ഇവിടെ പ്രദർശിപ്പിച്ചോന്ന് എനിക്കറിയില്ല, പ്രദർശിപ്പിക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും ആ കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു സിനിമയോ എന്ന അത്ഭുതം ഉണർത്തുന്നതാണ് ആ ചിത്രം. ഇന്നും ഇന്നും അതിന് നിത്യ യൗവനമാണ്. നിത്യ യൗവനമല്ല, അത് നാളെ പറക്കാനിരിക്കുന്ന സിനിമ ഇന്ന് കാണുന്ന പ്രതീതിയാണ് ഓരോ കാഴ്ച അനുഭവം നമുക്ക് പകുത്ത് പകർന്നു തരുന്നത്. ജോർജ് പക്ഷെ തൻ്റെ ചലച്ചിത്ര ജീവിതം ആരംഭിക്കുവാൻ ആഗ്രഹിച്ചത് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന നാളുകളിൽ തന്നെ മനസ്സിൽ സ്വപ്നം കണ്ടിരുന്ന ഒരു ജീവചരിത്ര ഗ്രന്ഥത്തെ ദൃശ്യവൽക്കരിക്കാൻ മോഹിച്ചുകൊണ്ടാണ്. കാലഘട്ടത്തെ അമ്പരപ്പിച്ച പ്രതിഭാവിസ്മയമായിരുന്നു സി ജെ തോമസ്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി റോസി തോമസ് എഴുതിയ ഇവൻ എൻ്റെ പ്രിയ സി ജെ എന്ന് പറയുന്ന, ഇപ്പോഴും അക്ഷരങ്ങൾ തൊട്ടാൽ നമുക്ക് പൊള്ളുന്ന അനുഭവം പകർന്നു തരുന്ന ഒരു ആത്മകഥയുണ്ട്. അത് ചലച്ചിത്രമാക്കുവാനാണ് ജോർജ് ശ്രമിച്ചത്. അതിനുവേണ്ടി അദ്ദേഹം കുറേ ആലോചനകൾ നടത്തി, പക്ഷെ നിർഭാഗ്യവശാൽ അത് മുന്നോട്ട് പോയില്ല. പിന്നീടാണ് അദ്ദേഹം സ്വപ്നാടനത്തിൽ എത്തിപ്പെടുന്നത്. നിങ്ങൾ കാണുന്ന സ്വപ്നാടനത്തിലെ പുരുഷ കഥാപാത്ര കേന്ദ്രീകൃതമായിരുന്നില്ല ആദ്യത്തെ അതിൻ്റെ കഥാബീജം. അതൊരു സ്ത്രീ കഥാപാത്ര കേന്ദ്രീതമായിരുന്നു. അത് പമ്മൻ്റെ മേൽനോട്ടത്തിൽ സൈക്കോ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്ര രചയിതാവ് എഴുതിയ, അദ്ദേഹത്തിൻ്റെ കേസ് ഡയറിയിൽ നിന്ന് എടുത്ത ഒരു ഏടിനെ ആസ്പദമാക്കി അവർ വ്യാഖ്യാനിച്ചുണ്ടാക്കിയതാണ്. പക്ഷെ അതിൻ്റെ ചലച്ചിത്രപരമായ രചന നിർവഹിച്ചത് ജോർജാണ്. ആ രചനയിൽ ജോർജ് ആ കഥാപാത്രത്തിൻ്റെ ഊന്നൽ സ്ത്രീപക്ഷത്തു നിന്ന് പുരുഷപക്ഷത്തേക്ക് മാറ്റി. അതിന് ജോർജ് സ്വകാര്യ സദസ്സിൽ പറയാറുള്ളത് അന്ന് ഞാനൊരു മസോക്കിസ്റ്റായിരുന്നു അതുകൊണ്ടാണെന്നാണ്. അത് ഒരു പക്ഷേ ജോർജിൻ്റെ ആദ്യകാല ചിത്രങ്ങളിലെങ്കിൽ എല്ലാം ഏതാണ്ട് ഈ പുരുഷ മേൽക്കോയ്മയുടെ അടയാള സാക്ഷ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ജോർജ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിവാഹിതനാകുന്നതിന് മുമ്പ് ചെയ്ത പടവും വിവാഹിതനായി കഴിഞ്ഞ ശേഷം ചെയ്ത പടവും, അത് സൽമേടം എടുക്കാണെന്ന് അദ്ദേഹം അംഗീകരിച്ച് കൊടുക്കാറില്ല, എന്നായിരുന്നാലും രണ്ടും തമ്മിൽ ജീവിതത്തോടും ഈ ജെൻഡറിനോടുമുള്ള എൻ്റെ സമീപനത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ഞാൻ തിരിച്ചറിയുന്നു. ഒരു പക്ഷേ വിവാഹം കഴിഞ്ഞ ശേഷമാണ് ഞാൻ സ്വപ്നാടനം ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നില്ല അതിലെ കഥാപാത്ര ഘടന, കഥാപാത്രത്തിൻ്റെ ആന്തരികമായ ഭാവക്ഷോഭങ്ങൾ എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഒരു കഥാപാത്രത്തിൻ്റെ മനസ്സിലൂടെ തൻ്റെ ചലച്ചിത്ര യാത്ര തുടങ്ങിയ ജോർജിനെ മനസ്സാണ് ഇപ്പോൾ പിടിച്ചു നിർത്തുന്നത്. മനസ്സിപ്പോഴും സ്വച്ഛസ്വതന്ത്രമായി സജീവമായിരിക്കുമ്പോഴും ശരീരത്തിൻ്റെ ജൈവ പ്രകൃതങ്ങൾ ആ മനസ്സിൻ്റെ സ്വതന്ത്ര പ്രകാശനത്തിന് വിഘ്നങ്ങൾ തീർക്കുമ്പോഴും ഇന്നും ജോർജ് സഗൗരവം സജീവമായി സിനിമയെ ഉപാസിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പുതിയ തലമുറയിലെ
ഒരുപാട് ഒരുപാട് പുതിയ ചലച്ചിത്രകാരന്മാർ, ലിജോ പെല്ലിശ്ശേരി ആവട്ടെ, ആഷിക് അബു ആവട്ടെ, ദിലീഷ് പോത്തനാവട്ടെ, ആ തലമുറയിൽപ്പെട്ട എല്ലാവരും തങ്ങളെ സ്വാധീനിച്ച ഏറ്റവും മികച്ച ഏറ്റവും പ്രഗത്ഭനായ മലയാളി സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ അവരുടെ നാവിൽ ആദ്യം ഊറിത്തെളിയുന്ന പേര് കെ ജി ജോർജ് എന്നാണ്. ലിജോ താൻ ചെയ്യുന്ന എല്ലാ ചിത്രങ്ങളും, ആഷിക് അബു താൻ ചെയ്യുന്ന എല്ലാ ചിത്രങ്ങളും ജോർജിനെ ശാഠ്യപൂർവ്വം വിളിച്ചു കൊണ്ടുപോയി കാണിച്ച് അതിൻ്റെ ഒരു ഡബിൾ കട്ടെന്ന് പറയാവുന്ന ആദ്യ പ്രാഥമിക രൂപം ജോർജിൻ്റെ കൂടെ നിർദ്ദേശങ്ങൾ ചോദിച്ച് വാങ്ങിയ ശേഷം തിയേറ്ററിലെത്തിക്കുന്നതിൽ വളരെ ബദ്ധസദ്ധരായിട്ടുള്ള ആളുകളാണ്. അപ്പം അദ്ദേഹം സഞ്ചരിക്കുന്നത് പുതിയ തലമുറയിലെ സംവിധായകരോടൊപ്പമാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് ഉപാസിക്കുവാൻ ആഗ്രഹിക്കുന്ന, നാളെ നിങ്ങൾ കാഴ്ചവെക്കാൻ ആഗ്രഹിക്കുന്ന ചിത്രമേഖലയുടെ സാധ്യതകൾക്കും അപ്പുറത്തേക്ക് മനസ്സുകൊണ്ട് സഞ്ചരിക്കുവാൻ കൊമ്പുന്ന ഒരു മനസ്സിനുടമയാണ് ജോർജ്. ജോർജിനെ കുറിച്ച് ഞാനും ജോർജുമായി പരിചയപ്പെടുന്നത്, ജോർജ് ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നു ഒരു പുതിയ സിനിമ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, ആ സിനിമയുമായി ബന്ധപ്പെട്ട ചില പ്രൊമോഷണൽ ആക്ടിവിറ്റീസിൽ സഹകരിക്കണമെന്ന് അന്ന് ഫിലിം സൊസൈറ്റി പ്രവർത്തകനായി എന്നോട് ജോർജ് ആവശ്യപ്പെട്ടു. സന്തോഷത്തോടെ ഞങ്ങൾ ആ ചുമതല ഏറ്റെടുത്തു. സ്വപ്നാടനം എന്ന് പറയുന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നതിന് മുമ്പ് ആദ്യമായി കേരളത്തിൽ പ്രദർശിപ്പിക്കുന്ന എറണാകുളത്താണ്. അത് ഞങ്ങൾ നാലഞ്ച് ചെറുപ്പക്കാർ, ഇവിടുത്തെ പാർലമെൻ്റ് അംഗമായിരുന്ന ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, പത്രപ്രവർത്തന രംഗത്തിൻ്റെ സജീവ സുഹൃത്തായിരുന്ന ബാബു മേത്തർ, ഇന്ന് മെൽബാക്കിയിലെ മീഡിയ അധ്യാപകനായിട്ടുള്ള പീറ്റർ ലാൽ, ഞങ്ങൾ നാല് പേരാണ് പ്രധാനമായും മുൻകൈയെടുത്ത് എറണാകുളത്തെ തിയേറ്ററിൽ ആ ചിത്രം പ്രദർശിപ്പിച്ചു. അത് കഴിഞ്ഞ് എറണാകുളത്തെ YMCയുടെ മുകളിലെ ഹാളിൽ ഞങ്ങൾ ആ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച സംഘടിപ്പിച്ചു. ആ ചർച്ചയിൽ പങ്കെടുത്തത് ജോർജ്, ഒരേ ഒരു സംവിധായകൻ്റെ കീഴിൽ മാത്രമാണ് രണ്ട് ചിത്രങ്ങൾ പൂനെയിൽ നിന്നും വന്ന ശേഷം സഹസംവിധായകനായി പ്രവർത്തിച്ചിട്ടുള്ളത്, ശ്രീരാമു കാര്യാട്ട്. അന്ന് മുഖ്യാതിഥിയായ ചർച്ചയിൽ പങ്കെടുത്തത് രാമു കാര്യാട്ടാണ്. ഞാൻ കൂടുതൽ ദീർഘമായി പഴയ കഥകളിലേക്ക് കടക്കുന്നില്ല, പക്ഷേ രാമു കാര്യാട്ട് അന്ന് പ്രസംഗം അവസാനിപ്പിച്ചത് ഇന്ന് രാമു കാര്യാട്ടിൻ്റെ സഹസംവിധായകൻ എന്ന നിലയിലാണ് പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന ഈ ചെറുപ്പക്കാരൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷനാകുന്നത്. പ്രവാചകൻ്റെ മനസ്സോടെ ഞാൻ പറയുന്നു, 25, 30, 40 വർഷങ്ങൾ കഴിയുമ്പോൾ ഒരുപക്ഷെ രാമു കാര്യാട്ട് ഓർമ്മിക്കപ്പെടുക, മഹാപ്രതിഭയായ കെ ജി ജോർജിൻ്റെ കൂടെ ഗുരുസ്ഥാനത്ത് പ്രവർത്തിക്കുവാൻ ഭാഗ്യം ലഭിച്ച ചലച്ചിത്രകാരൻ എന്ന നിലയിലാകും. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുപക്ഷെ നാളെ അഹങ്കരിക്കുക, ഇങ്ങനൊരു സംവിധായകൻ അവിടെ നിന്നും ജന്മമെടുത്തു എന്നതിൻ്റെ പേരിലാകും. അതേതാണ്ട് പ്രവചനം പോലെ ആ പ്രവചനം സത്യമായി മാറുന്നതിന് കാലം സാക്ഷിയാണ്. ജോർജ് ആദാമിൻ്റെ വാരിയലിലൂടെ ജോർജിനെക്കുറിച്ച് ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ സംസാരിക്കുവാൻ മറ്റാരെക്കാളും കൂടുതൽ ധാർമ്മികവും വൈകാരികവും അക്കാദമികവുമായ അവകാശവും അർഹതയും എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്നേക്കാൾ കടുത്ത ഒരു വിമർശകൻ ജോർജിലെ ചലച്ചിത്രകാരന് ഉണ്ടായിട്ടില്ല. ജോർജിൻ്റെ ചിത്രങ്ങളെ അതിനിശ്ചിതമായി വിമർശിക്കുകയും ആ വിമർശനത്തിലൂടെ ആ ചിത്രങ്ങളുടെ ഉള്ളിലെ പൊരുളുകളെ വികിരണം ചെയ്ത് പുറത്തെടുക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മനസ്സാണ് എൻ്റേത്. ഞാൻ ഒരിക്കലും ജോർജിൻ്റെ ശിഷ്യനായിരുന്നിട്ടില്ല, എന്നും ഞങ്ങൾ ചങ്ങാതിമാരെ ആയിരുന്നിട്ടുള്ളൂ. രണ്ടോ മൂന്നോ ടെലിഫിലിമുകളിൽ മാത്രമാണ് ഞങ്ങൾ സഹവർത്തിച്ചിട്ടുള്ളത്. പക്ഷേ ജോർജിൻ്റെ ചലച്ചിത്ര മനസ്സ് എനിക്കറിയാം, അതിൻ്റെ സ്പന്ദനങ്ങളെ എനിക്കറിയാം. എൻ്റെ ചലച്ചിത്ര ആവേശങ്ങളും ജോർജ് അടുത്തറിഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ അന്നത്തെ ചലച്ചിത്രകാരന്മാർ തമ്മിലുണ്ടായിരുന്നൊരു വല്ലാത്ത ഇഴയടുപ്പമുണ്ട്, സൗഹൃദത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും. ജോർജിൻ്റെ ഞാൻ എപ്പോഴും ഓർക്കുന്നു, യവനിക എന്ന ചിത്രം ആരംഭിച്ചു, മറ്റൊരു എഴുത്തുകാരനാണ് അത് എഴുതിയിരുന്നത്. ആ ചിത്രം ആ എഴുത്തുകാരനോട് ജോർജ് കുറിച്ചു കൊടുത്ത സ്ക്രീൻ പ്ലേ അദ്ദേഹം സംഭാഷണം എഴുതി വന്നപ്പോൾ ജോർജ് സങ്കല്പിച്ച രംഗങ്ങളെല്ലാം എഴുതി കിട്ടുന്നത്. അത് ദിവസവും രാവിലെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് മാത്രമാണ് അന്നെടുക്കേണ്ട രംഗങ്ങൾ കിട്ടുന്നത്. അപ്പോൾ ജോർജ് വളരെ ഖിന്നനായി. എങ്കിലും പ്രൊഡ്യൂസറും ആർട്ടിസ്റ്റുകളെല്ലാം നിരന്ന് നിൽക്കുന്ന ഷൂട്ടിംഗ് വേളയിൽ അങ്ങനെ മാറി നിൽക്കാനാവാത്തത് കൊണ്ട് ജോർജ് മുറിക്കകത്ത് കയറിയിരുന്ന് ഈ സീൻ മുഴുവൻ വെട്ടി താൻ ഉദ്ദേശിച്ച സങ്കല്പത്തിലേക്ക് മാറ്റി എഴുതാൻ തുടങ്ങി. ഇത് 5-6 ദിവസം ഇങ്ങനെ തുറന്നു കഴിഞ്ഞപ്പോൾ നിർമ്മാതാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ജോർജ്, നിങ്ങളുടെ പൂർവ്വകാല ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് വിജയം കണ്ടല്ല, അവയുടെ കലാപരമായ മികവ് കണ്ടാണ് ഞാൻ നിങ്ങളെ തേടി വന്നത്. ആ മികവിനോട് നീതി പുലർത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഒരു എഴുത്തുകാരൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന പങ്കാളിത്തം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലല്ല, നിങ്ങളുടെ മനസ്സിലുള്ള സിനിമയെ പുറത്തു കൊണ്ടുവരുന്ന വിധത്തിലല്ല. അതുകൊണ്ട് താങ്കൾക്ക് സ്വയം ചെയ്യാവുന്നത്രയും ചെയ്തിട്ട് ബോധ്യമുള്ള മറ്റൊരു എഴുത്തുകാരനെ കൊണ്ട് ഈ തിരക്കഥ മാറ്റി എഴുതിപ്പിക്കാം. എഴുത്ത് വഴിയിൽ താങ്കൾ പൂർണ്ണ തൃപ്തനായ ശേഷം നമുക്ക് ഈ ചിത്രം വീണ്ടും ചിത്രീകരിക്കാം. അതിനോട് 100% ആ ചിത്രത്തിൽ അഭിനയിക്കുന്ന നടീനടന്മാർ സഹകരിക്കുകയും അങ്ങനെ ആ ചിത്രീകരണം അന്ന് നിർത്തിവെക്കുകയും ചെയ്തു. ഈ വിവരം
മദ്രാസിയിൽ അന്ന് ഒരു റിസോർട്ടിൽ ഒരു പുതിയ ചിത്രത്തിൻ്റെ പണിപ്പുരയിലായിരുന്ന ഭരതനും ഞാനും അറിയുന്നത് വളരെ ഖേദത്തോടു കൂടിയാണ്. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ സിനിമ നിന്ന് പോവുകയാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, ജോർജ് തിരുവനന്തപുരത്ത് നിന്നും മദ്രാസിൽ വന്നെത്തുമ്പോൾ ജോർജിനെ തേടി എത്തിയ ആദ്യത്തെ രണ്ട് പേർ ഞങ്ങളാണ്. രണ്ട് ദിവസം ഞങ്ങളുടെ കസ്റ്റഡിയിൽ കിടന്നുകൊണ്ട് ജോർജിനെ റിജുവിനേറ്റ് ചെയ്തെടുത്ത്, ജോർജിനെ കൊണ്ട് നിസ്സാരമായി കഴിയാവുന്ന കാര്യമേ ഉള്ളൂ എന്ന് സ്ഥാപിച്ചെടുത്തത് ജോർജിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല, ജോർജിൽ നിന്ന് വരാനിരിക്കുന്ന ആ സിനിമ മലയാള സിനിമയ്ക്ക് ആവശ്യമായ ഒരു സൃഷ്ടിയാണെന്ന ബോധ്യത്തോടു കൂടിയാണ്. അത്രത്തോളം ഒരാളുടെ ചിത്രത്തിന് എന്തെങ്കിലും വിഘ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഒപ്പം മത്സര്യബുദ്ധിയോടുകൂടി അതേ രംഗത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഖേദമുണ്ടാവുക, ദുഃഖമുണ്ടാവുക എന്ന് പറയാവുന്ന ഒരു പാരസ്പര്യമായിരുന്നു ആ വസന്തകാലത്തിൻ്റെ എല്ലാ പ്രഭവ സ്രോതസ്സുകൾക്കും ഉറവിടമായിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ മദ്രാസിയിലുള്ളപ്പോൾ ഞാൻ താമസിക്കാറ് ഉള്ള ഹോട്ടലിൽ തന്നെയായിരിക്കും പലപ്പോഴും പത്മരാജനും താമസിക്കുക. ചിലപ്പോൾ ഞാൻ ഭരതനോടൊപ്പം ആയിരിക്കും, അല്ലെങ്കിൽ മോഹനോടൊപ്പം ആയിരിക്കും. അവിടെ തന്നെ ജോർജ് ഒരു മുറി ഒറ്റയ്ക്ക് ഒരു ഒറ്റമുറിയിലിരുന്നുകൊണ്ട് തൻ്റെ തിരക്കഥ എഴുതുന്നുണ്ടാകും. വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഞങ്ങളുടെ സ്വറക്കൂട്ടങ്ങൾക്കിടയിൽ ആരുടെയെങ്കിലും തിരക്കഥയിൽ എവിടെയെങ്കിലും ഒരു ചെറിയ കരടിൻ്റെ ബ്ലോക്കുണ്ടെങ്കിൽ അത് സംഘമായി ഒരേ മനസ്സോടെ ഇരുന്നു കൊണ്ട് അതിന് പരിഹാരങ്ങൾ കണ്ടെത്തുന്ന തരത്തിലുള്ള ചലച്ചിത്ര നൈരന്തിര്യം ഞങ്ങൾക്കിടയിലുണ്ടായിരുന്നു. ഞങ്ങളുടെ ചിത്രങ്ങളായിരിക്കേ തന്നെ അവ ഞങ്ങളുടെ കൂട്ടായ്മയുടെ കൂടി ചിത്രങ്ങളായിരുന്നു. അങ്ങനെയൊരു സുവർണകാലം മലയാള സിനിമയ്ക്ക് പിന്നീട് ഉണ്ടായിട്ടില്ല. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല തരിശിടങ്ങളുടെയും പുറകിലുള്ള കാരണം പരസ്പരമുള്ള ഈ സൗഹൃദത്തിൻ്റെ സ്പന്ദനങ്ങളും സ്പർശകളും നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഏതായാലും ജോർജിന് ഇവിടെ നൽകിയ സമ്മാനം ജോർജിൻ്റെ രേഖാചിത്രമാണ് പ്രധാനമായിട്ടും. അത് വളരെ നന്നായി എന്ന് ഞാൻ പറയും. കാരണം സ്വയം ഒരു ചിത്രകാരനാണ് കെ ജി ജോർജ്. ജോർജിൻ്റെ പിതാവ് ഒരു സൈൻ പെയിൻ്ററായിരുന്നു. സൈൻ പെയിൻ്റർ എന്ന് പറഞ്ഞാൽ ലോറിയിലെല്ലാം ചിത്രങ്ങൾ വരയ്ക്കുകയും അതിൻ്റെ പേരുകൾ എഴുതി കൊടുക്കുകയും ചെയ്യുന്ന, ജോർജ് പഠിക്കുന്ന നാളുകളിൽ ആ ചിഹ്നങ്ങൾ ബാക്കി വരച്ച് ചേർക്കാൻ വേണ്ടി കൂടെ ചേരുവാണ്. ജോർജിൻ്റെ ആദ്യ ഗുരു അർത്ഥത്തിൽ ആദ്യ ശത്രു എന്നും ജോർജ് അടയാളപ്പെടുത്തുന്ന സ്വന്തം പിതാവ് തന്നെയാണ്. അത് ദസ്തോവ്സ്കിയുടെ പാതയെ പിന്തുടർന്നുകൊണ്ട് ഒരിക്കൽ ജോർജ് എന്തോ കാര്യത്തിൽ മകനുമായി വഴക്കു കൂടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മക്കളൊക്കെ വളർന്ന് വലുതാവുകയാണ്. അപ്പോൾ ജോർജ് പറഞ്ഞ ഒരു നല്ല മറുപടി, ജോർജ് പ്രത്യേക ഈണത്തിലാണ് സംസാരിക്കുക, ആ ഈണം നിങ്ങൾക്കിപ്പോൾ കിട്ടില്ല. അതേ ജോണെ, ഞാനെങ്കിൽ എനിക്കറിയാം എൻ്റെ അപ്പൻ്റെ കൊങ്ങയ്ക്ക് ഞാൻ കയറി പിടിച്ചിട്ടുണ്ട് അമ്മയെ തല്ലാൻ വന്നപ്പോൾ. അത് എൻ്റെ മകൻ എന്താണ് ചെയ്യുന്നത് എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും സത്യസന്ധമായിട്ടാണ് പുള്ളി ജീവിതത്തിലെ നിമിഷങ്ങളെപ്പോലും കാണുന്നത്. ജോർജ് ആദ്യന്തം കലാപകാരിയാണ്. ജീവിതത്തിലും അതേ, സിനിമയിലും അതേ. എല്ലാ മാമൂലുകളെയും ലംഘിച്ചുകൊണ്ടാണ് ജോർജിൻ്റെ മുന്നോട്ടുള്ള യാത്ര. പക്ഷെ അതിനെല്ലാം ഇടയിൽ സുതാര്യമായി നമ്മളെ വിശകലനം ചെയ്തു നോക്കുമ്പോൾ നേരിൻ്റെ ഒരു ചോര വിശുദ്ധി അദ്ദേഹത്തിൻ്റെ കലാപങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ജോർജ് ഒരിക്കലും സ്വയം അനുകരിച്ചിട്ടില്ല സിനിമയിൽ, ജീവിതത്തിലും സ്വയം അനുകരിച്ചിട്ടില്ല. കോളേജിൽ പഠിക്കുന്ന കാലത്ത് തിരുവല്ലയിൽ നിന്ന് കോട്ടയം വരെ നടന്ന് വന്ന്, കാരണം ബസ്സിൽ കയറി വരാൻ പണമില്ലാതെ, പണമുണ്ടായാൽ ആ പണമെടുത്ത് ബസ് കാശ് കൊടുത്ത് തിയേറ്ററിൽ കയറി സിനിമ കാണാൻ കഴിയില്ല. സിനിമ കണ്ട് തിരിച്ച് നടന്ന് വീട്ടിലേക്ക് എത്തുമ്പോൾ ആ വഴി മുഴുവൻ ഈ സിനിമയിലെ രൂപകങ്ങളെക്കുറിച്ച് മനസ്സിൽ ധ്യാനപൂർവ്വം ചിന്തിച്ചുകൊണ്ട് നടന്ന് വന്ന ഒരു ചലച്ചിത്ര വിദ്യാർത്ഥി. ജോർജ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനത്തിന് ആവശ്യമായ ചെലവ് നൽകുവാൻ മാത്രം സാമ്പത്തിക ത്രാണി ആ കുടുംബത്തിനില്ലായിരുന്നു. പക്ഷെ മകൻ്റെ ആഗ്രഹം, അവൻ നാളെ എന്തോ വലുതായി തീരാനുള്ള പാതയിലേക്കുള്ള ആദ്യത്തെ ചുവടാണെന്ന് അറിഞ്ഞുകൊണ്ട് സാധ്വിയായ അമ്മ ചെയ്തത് ധൈര്യമായി പോയി ചേരാൻ പറയുകയും അവിടെ ചേർന്ന് കഴിഞ്ഞ് എല്ലാവർക്കും മാസത്തിൽ ഒരിക്കൽ ബാങ്കിൽ നിന്ന് മണി ഓർഡർ വരുമ്പോൾ ജോർജിന് 4-5 മണി ഓർഡറാണ് വരിക. കാരണം സ്വരൂപിക്കാൻ കഴിയുന്നത്ര കാശ് അപ്പോഴപ്പോൾ മകന് മണി ഓർഡറായിട്ട് അയച്ചു കൊടുക്കുന്ന, സ്വയം ജോലി ചെയ്ത് കിട്ടുന്ന കാശ് കൊണ്ട് മകനെ പഠിപ്പിച്ചൊരമ്മ. ജോർജിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് ആ അമ്മയാണ്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് അമ്മയുടെ മരണശേഷമാണ് ജോർജിന് പക്ഷാഘാതമുണ്ടാകുന്നതും ഈ ഓർമ്മയുടെ ഈ ഒരു തരം പിൻവലിയയിലുണ്ടാകുന്നതും. അതുവരെ അദ്ദേഹം വളരെ സജീവമായി ഞങ്ങളെക്കാളൊക്കെ ചെറിയൊരുക്കോടെ ഞങ്ങളുടെ മുമ്പിൽ സഞ്ചരിച്ചിരുന്ന ഒരാളാണ്. ഈ അമ്മ എന്ന് പറയുന്ന ആ കഥാപാത്രത്തിൻ്റെ മുമ്പിൽ ഒരു തരത്തിലുള്ള പ്രകടനാത്മകമായ സ്നേഹഭാവങ്ങളും ജോർജ് കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാര്യമാത്രം പ്രസക്തമായി എന്തെങ്കിലും രണ്ട് വാക്ക് പറയും. ഒരു ദിവസം ഞാൻ ജോർജിനെ തേടി വീട്ടിൽ വരുമ്പോൾ സെൽമ മാത്രമേ ഉള്ളൂ, ജോർജ് അവിടെയില്ല. അന്ന് അമ്മ ഇവരുടെ കൂടെയാണ് താമസിക്കുന്നത്. അമ്മ എന്നോട് കുറച്ച് കുശലമൊക്കെ പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും അവനൊരു ജോലിയില്ലല്ലോ മോനെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
അമ്മ പറഞ്ഞത്. കാരണം മകന് സ്ഥിരവരുമാനമില്ലാത്തതിൽ, മകൻ മറ്റുള്ളവരെ പോലെ ഐശ്വര്യത്തിൻ്റെ വലിയ കോട്ടകൊത്തളങ്ങൾ സ്വന്തമാക്കാത്തതിൽ അമ്മയ്ക്ക് വല്ലാത്ത ദുഃഖമുണ്ടായിരുന്നു. പക്ഷേ എന്താണ് മകൻ നേടുന്നതെന്ന് തിരിച്ചറിയാൻ മാത്രം പരിചയം അവർക്കില്ലായിരുന്നുവെങ്കിലും അവൻ ലോകത്തിന് ശ്രദ്ധിക്കാൻ കഴിയുന്ന ആദരവ് തോന്നുന്ന എന്തോ വലിയ കാര്യമാണ് ചെയ്യുന്നതെന്ന് അമ്മ അറിഞ്ഞിരുന്നു. ഒരു ഗായിക എന്ന നിലയിൽ സിനിമയിലേക്ക് കടന്നു വരുന്ന സൽമയ്ക്ക് ഒരു വലിയ പാരമ്പര്യമുണ്ട്. ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ എന്നാൽ ശബ്ദത്തിന് ഒരു തരിയുടെ പോലും ഇടർച്ചയില്ലാത്ത മഹാഗായകനാണ് പാപ്പുകുട്ടി ഭാഗവതർ. അദ്ദേഹത്തിന് 103 വയസ്സായി അല്ലേ, 104 വയസ്സായി, 106 വയസ്സായി. ഞാൻ എപ്പോഴും ഓർക്കുന്നു തിരുവനന്തപുരത്തിൽ വലിയ ചടങ്ങിൽ വെച്ച് ഭാഗവതരെ ആദരിച്ചു. അപ്പോൾ ആൻഡ്രൂസ് താഴത്ത് ബിഷപ്പാണ് ആദരവ് നടത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഇദ്ദേഹത്തിൻ്റെ പാട്ടൊന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. 93 വയസ്സെന്നാണ് പിതാവ് പറഞ്ഞത്. 93 എന്ന് പറഞ്ഞപ്പോൾ ഭാഗവതർ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഐ ഒബ്ജെക്ട്, ഐ ആം 97 എന്ന്. എന്നിട്ട് അദ്ദേഹം സോജ രാജകുമാരി പാടി, അതിമനോഹരമായി പാടി. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്തെ ചങ്ങമ്പുഴ പാർക്കിൽ ഭാഗവതർ വന്ന് ഭാഗവതരെ ആദരിക്കുന്നൊരു ചടങ്ങ്. ഭാഗവതർ തലതൊട്ട മകനാണ് യേശുദാസ്. അപ്പോൾ യേശുദാസാണ് ഇന്നും മുഖ്യ അതിഥി. ഭാഗവതർ ആജ്ഞാപിച്ചതനുസരിച്ച് യേശുദാസ് ഒരു കീർത്തനം പാടി. പിന്നെ ദാസേട്ടൻ പറഞ്ഞു, എനിക്ക് അങ്ങ് പാടി സോജ രാജകുമാരി കേൾക്കണം. ആ സദസ്സിനെ മുഴുവൻ രോമാഞ്ചമണിയിച്ചുകൊണ്ട് അദ്ദേഹം പാടി സോജ രാജകുമാരി. ദാസേട്ടൻ എഴുന്നേറ്റ് നിന്നാണ് കൈയടിച്ചതും അദ്ദേഹത്തെ കുമ്പിട്ടതും. ആ ഒരു പാരമ്പര്യത്തിൽ നിന്ന് വന്ന ഗായികയാണ് സൽമ. സൽമ പാടിയ ആദ്യഘട്ടത്തിൽ ഒരുപാട് മനോഹരമായ ഗാനങ്ങളുണ്ട്. ശരദിന്ദു മലർ ദീപനാളം കൊളുത്തി എന്ന് പറയുന്ന ജോർജിൻ്റെ യവനികയിലെ തന്നെ ജയന്തൻ മുത്തുപാടിയ പാട്ട് ഇന്നും കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭാവ തരളിതമാക്കുന്ന ഒരു ഗാനമാണ്. പിന്നീട് ജോർജിനെ മെരുക്കി കൊണ്ടു നടക്കുക എന്ന് പറയുന്ന മഹാഭാരമേറിയ ചുമതല ഏറ്റെടുത്ത ശേഷം ജോർജിൻ്റെ രണ്ട് മക്കളെ വളർത്തി വലുതാക്കുന്നതിൻ്റെ ബദ്ധപ്പാടുകൾക്കിടയിൽ സൽമ സംഗീത രംഗത്ത് അധികം ശ്രദ്ധിച്ചില്ല. ഈ ഒരു പാരമ്പര്യത്തിലാണ് ജോർജ് കടന്നു വരുന്നത്. അതിന് നിമിഷം പടവെട്ടിയാണ് ഓരോ ചുവടും വെച്ചിട്ടുള്ളത്. ആർക്കും അടിയറ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ ചലച്ചിത്രകാരൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളും നന്മകളിലും ഒന്നായി കാണുന്നത്. ഏറ്റവും വലിയ ഒരു നിമിഷം ഞാൻ ഓർത്തു പോകുന്നത്, ഞങ്ങൾ ചലച്ചിത്ര സാങ്കേതിക കലാകാരന്മാർ മാക്ട എന്ന പേരിലൊരു സംഘടന ഉണ്ടാക്കിയപ്പോൾ ജോർജായിരുന്നു ഞങ്ങളെല്ലാവരും ഏകസ്വരത്തിൽ കണ്ടെത്തിയ അതിൻ്റെ അധ്യക്ഷൻ. ആ ജോർജിനെ എന്തുകൊണ്ട് നിയോഗിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് പറയാണ്ടായിരുന്ന ഉത്തരം, സിനിമയിലെ എല്ലാ പക്ഷത്തിനും ഒരുപോലെ സ്വീകാര്യനായൊരു വ്യക്തി. ആ കാലഘട്ടത്തിൽ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങൾ നടക്കുമ്പോൾ ഞങ്ങൾ കണ്ടിരുന്ന ഏറ്റവും ആഹ്ലാദകരമായ ദൃശ്യമെന്ന് പറയുന്നത് ജോഷിയുടെ ബെൻസ് കാറിൽ ജോഷി ഡ്രൈവ് ചെയ്യുന്നു, ഇടതുവശത്ത് കെ ജി ജോർജ് ഇരിക്കുന്നു, പുറകിൽ അടു ഗോപാലകൃഷ്ണനും ഹരിഹരനും ഒരുമിച്ചിരിക്കുന്നു. അങ്ങനെ സിനിമയിൽ ഒരിക്കലും ഒത്തുചേർന്ന് കാണാൻ വഴിയാത്ത വിരുദ്ധ ശ്രുതിയിലുള്ള ചലച്ചിത്രകാരന്മാർ ഒരു കൊടക്കീഴിൽ അന്ന് അണിചേർന്നത് ജോർജിനെ പോലെ എല്ലാവർക്കും സ്വീകാര്യനായ ഒരാൾ അതിൻ്റെ നേതൃസ്ഥാനത്തുണ്ടായിരുന്നത് കൊണ്ടാണ്. കൂടുതൽ ദീർഘമായ ഒരു പ്രാരംഭം തന്നെ ഞാൻ മുതിരുന്നില്ല. നിങ്ങൾക്ക് ജോർജിനോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. ജോർജ് അതിന് എഴുന്നേറ്റുന്ന ഉടനെ മറുപടി പറയുമെന്ന് മാത്രം തെറ്റിദ്ധരിക്കരുത്. ജോർജിൻ്റെ മനസ്സിൽ നിന്നും അതിനുള്ള മറുപടികൾ ഞാൻ പലതി നിങ്ങൾക്ക് തരാം. അതിനിടയിൽ അനുവദിക്കുമ്പോൾ ജോർജ് അല്ലെങ്കിൽ ജോർജിൻ്റെ സ്വന്തം മനസ്സ് വല്ലാതെ തരതല്ലുമ്പോൾ ജോർജ് പങ്കുചേരും. അതിനായി നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. അതിനു മുമ്പ് തൻ്റേതായ മൊഴി വൃത്തത്തിൽ ജോർജ് ഒരു വാക്ക് നിങ്ങളോട് സംസാരിക്കും. ഇവിടെ സംസാരിച്ചതിൽ ഏറ്റവും ഭംഗിയായി സംസാരിച്ചത് ജോൺ ബോണാണ്. അത് അതിനോട് ഞാനത് എൻ്റെ അറിവേണ്ടി നിങ്ങൾക്ക് തരികയാണ്. സാർ നമസ്കാരം. കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളുണ്ടാവും, എന്നാലും സാറിന് ഇങ്ങനെ ഒരു വേദിയിൽ വെച്ച് ഇത് പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് കുട്ടികൾക്ക് മൈക്ക് കൈമാറാമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സിനിമ വിഭാഗത്തിൽ ഒരു അധ്യാപികയാണ്. എൻ്റെ പേര് ആശാ ജോസഫ്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് സ്ത്രീപക്ഷ സിനിമ ഏതുണ്ട് മലയാളത്തിൽ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആദാമിൻ്റെ വാരിയൽ അല്ലാതെ അങ്ങനെ കൃത്യമായി പറയാൻ പറ്റുന്ന ഒരു സിനിമ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഇപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യമാണ്. അതിലെ ലാസ്റ്റ് ഷോട്ട് ഇപ്പോഴും നമുക്ക് വളരെ പ്രചോദനം തരുന്ന ഒരു കാര്യമാണ്. കാരണം എങ്ങനെ ഒരു സിനിമ
ടിപ്പിക്കലി ക്ലൈമാറ്റിക് അല്ലാതെ അവസാനിപ്പിക്കണം എന്ന് സാറ് പറഞ്ഞു തന്നിട്ടുള്ള ഒരു വഴി. അതായത് ക്യാമറയിൽ, ക്യാമറയ്ക്ക് നേരെ കുറേയധികം സ്ത്രീകൾ നടന്നു വരുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ അതാണ് അതിൻ്റെ അവസാനത്തെ ഷോട്ട്. അതായത് മൂന്ന് സ്ത്രീകളെക്കുറിച്ചുള്ള ഒരു, മൂന്ന് സ്ത്രീകളുടെ ജീവിതം ഇടകലർന്നിട്ടുള്ള ഒരു ആഖ്യാനമാണ് അതിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഷോട്ട് എന്ന് പറയുന്നത് ക്യാമറയ്ക്ക് നേരെ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഇനി എന്താണ് പറയേണ്ടത് എന്നുള്ള ഒരു ചിന്തയിൽ, അല്ലെങ്കിൽ ആ ഒരു വളരെ വിഹുലമായ ഒരു ചിന്തയിലൂടെ കുറേയധികം സ്ത്രീകൾ കടന്നു പോവുകയും അതേ ആ സ്ത്രീകളെല്ലാം ക്യാമറയിലേക്ക് നടന്നു വരികയും ചെയ്തുകൊണ്ടാണ് ആ സിനിമ അവസാനിപ്പിക്കുന്നത്. സാറിനോടുള്ള ഏറ്റവും വലിയ ബഹുമാനം രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ താങ്ക് യു ഫോർ ഗിവിങ് അസ് ഓൾ ദോസ് ഫിലിംസ്. താങ്ക് യു. നമ്മൾ നന്ദി പറയേണ്ടത് ജോർജിൻ്റെ വിവാഹത്തിനാണ്. വിവാഹത്തിന് മുമ്പാണ് ആദാമിൻ്റെ വാര്യല്ലേ ജോർജ് ചെയ്തിരുന്നതെങ്കിൽ സ്ത്രീകൾ ക്യാമറയെ മറികടന്ന് പോകുമോ ഇല്ലയെന്ന് എനിക്ക് സംശയമുണ്ട്. പോകുമായിരുന്നു. കല്യാണത്തിന് മുമ്പാണ് ആദാമിൻ്റെ വാര്യല്ലേ ചെയ്തിരുന്നതെങ്കിൽ സ്ത്രീകൾ ക്യാമറയും താങ്കളെയൊക്കെ തമറച്ചിട്ടുകൊണ്ട് കടന്നു പോകാൻ അനുവദിക്കുമായിരുന്നു. ഇപ്പോഴും സംശയമാണ്. എന്നാലും അതിലൂടെ ഈ ഒരു സ്ത്രീയുടെ മനസ്സിനെ, സ്ത്രീയുടെ വിവിധ തരത്തിലുള്ള നിലകളെ, അവർ നേരിടുന്ന സാഹചര്യങ്ങളെയാണല്ലോ പറയാൻ ശ്രമിച്ചത്. എന്തായിരുന്നു അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ഒരു കാരണം? അതിലേക്ക് ഈ ഈ സ്ത്രീപക്ഷ സിനിമ തുടർന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പം അത് തന്നെ ആവർത്തിച്ച് എന്ന് പറയുന്നത് എൻ്റെ ഒരു കാര്യമായി ഞാൻ കരുതുന്നു. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ ആദ്യം പരിചയപ്പെട്ട അമ്മയിൽ നിന്ന് തുടങ്ങുന്നു താങ്കളുടെ സ്ത്രീ നിരീക്ഷണം. അയൽപ്പക്കത്തെ പുറത്ത് പറയാതെ കടന്നുപോയ കാമുകിമാരിലും പ്രണയിനിമാരിലും തുടരുന്നു. പിന്നീട് ജീവിതസഖിയിൽ അത് തുടരുന്നു. അപ്പോഴും പ്രണയാതുരനായ ജോർജ് സ്ത്രീയുടെ മനസ്സറിയാൻ വേണ്ടിയുള്ള യാത്ര തുടരുന്നു അല്ലേ? അതെ. ഇവൻ എൻ്റെ പ്രിയ സീജ വായിച്ചപ്പോൾ, ജോർജിനോട് റോസി അതിൻ്റെ റൈറ്റ്സ് വാങ്ങാൻ ചെന്നപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, എന്താണ് ജോർജിനെ ഇത് സിനിമയാക്കാൻ പ്രേരിപ്പിക്കുന്നത്? അതിന് ജോർജ് പറഞ്ഞ മനോഹരമായൊരു മറുപടി കണ്ട്, ഇതിൽ നിങ്ങൾ വരച്ചിട്ടിരിക്കുന്ന ആ കാമുകൻ സീജ മാത്രമല്ല ഞാനും കൂടി ചേർന്നതാണ്. അതിലൊരു രംഗം അതിമനോഹരമായി റോസി ടീച്ചർ വരച്ചിട്ടുണ്ട്. രണ്ട് രക്ഷാവണ്ടികളിലായി റോസിയുടെ അപ്പനെന്ന് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും കരുമയാർന്ന സാഹിത്യ വിചാരണയുടെ കുലപതിയായ പ്രൊഫസർ എം പി പോളാണ്. മറ്റൊന്നിൽ റോസി. ഇവർ അപ്പോൾ ഇവരുടെ പ്രണയത്തിന് പോൾസാർ ഭയങ്കര എതിരാണ്, നാട്ടുകാരെതിരാണ്. അപ്പോൾ തൃശ്ശൂർ റൗണ്ടിലൂടെ സി ജെ തോമസ് ഇങ്ങനെ മെല്ലെ നടന്നു പോകുമ്പോൾ രണ്ട് രക്ഷാവണ്ടികളിലായി പോൾസാറും റോസിയും കടന്നു പോകുന്നു. ഇപ്പോൾ കാമുകി കാമുകന്മാർ സഞ്ചരിക്കുന്ന രക്ഷാവണ്ടിയിലിരുന്നുകൊണ്ട് കാമുകയും ഫുട്പാത്തിലിരുന്ന് പൊരുവയിലെത്തുന്നതുകൊണ്ട് കാമുകനും പരസ്പരം കാണുന്നു. അപ്പോൾ ജോർജ് പറഞ്ഞ ആ രംഗം വായിച്ചപ്പോൾ ആ കാമുകൻ്റെ സ്ഥാനത്ത് ക്യാമറ വെച്ചുകൊണ്ടാണ് ഞാൻ ആ ഷോട്ട് ചിത്രീകരിച്ചത് മനസ്സിലെന്ന്. അപ്പോൾ ജീവിതം മുഴുവൻ അദ്ദേഹം പ്രണയത്തെ ഉപാസിക്കുകയാണ്, പ്രണയത്തോട് കലഹിക്കുകയാണ്. പ്രണയത്തെ വെറുതെ അന്ധമായി പിന്തുടരുകയല്ല, ആ കലഹമാണ് സ്ത്രീ മുഖങ്ങളുടെ, സ്ത്രീ മനസ്സിൻ്റെ, പക്ഷങ്ങളുടെ വിവിധ ഭാവാന്തരങ്ങളെയും ഭാവാനന്തരങ്ങളെയും ചലച്ചിത്രവൽക്കരിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഏറ്റവും മനോഹരമായി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു രംഗം സ്വപ്നാടനത്തിലെ, അല്പം വഴുതി മാറിയിരുന്നെങ്കിൽ നമുക്കൽപ്പം അസുഖകരമായി മാറാവുന്ന വിധത്തിലുള്ള കിടപ്പറ രംഗങ്ങൾ പോലും സ്ത്രീലത്തിൻ്റെ വരമ്പുകൾ ഒരിക്കൽ പോലും ലംഘിക്കാതെ, എന്നാൽ ആ നിമിഷം ആവശ്യപ്പെടുന്ന എല്ലാ ചാപല്യങ്ങളുടെയും പാളിച്ചകളെ സത്യസന്ധമായി നിവേശിച്ചുകൊണ്ട് അദ്ദേഹം ചിത്രീകരിച്ച രീതിയാണ്. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല, ജോർജിൻ്റെ സംഭാഷണം സജീവമായിരുന്ന നാളുകളിൽ യവനിക എന്ന സിനിമയിൽ കണ്ടവരുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകും വിഷ്ണു എന്നൊരു കഥാപാത്രമുണ്ട്, അശോകൻ അവതരിപ്പിച്ച കഥാപാത്രം, ഭരത് ഗോപിയുടെ മകൻ. ഈ വിഷ്ണു സംസാരിക്കുന്നത് വലതുവശത്തൊരു കാലിങ്ങനെ ആട്ടിക്കൊണ്ടാണ്, പോലീസുകാരോടായാലും ആരോടായാലും. ഗോപി സംസാരിക്കുമ്പോഴും നാടക ഉടമയോടും നായികയായ ജലജയുടെ കഥാപാത്രത്തോടൊക്കെ സംസാരിക്കുമ്പോഴും മുണ്ടു മുടക്കി കൊത്തിക്കൊണ്ട് ഈ വലത് കാലിൻ്റെ മുട്ട് ഇങ്ങനെ വിറപ്പിക്കും. അപ്പം ഞാൻ ഗോപിയോട് ചോദിച്ചു, ഗോപിയെ കണ്ടാണോ അശോകൻ ഇത് ചെയ്തത്? അല്ല, അശോകൻ ചെയ്തതിൽ ആ സാധനം കൊള്ളാമെന്ന് തോന്നിയിട്ട് ഗോപി ചെയ്തതാണ്? രണ്ടുമല്ല, ജോർജ് ഷോട്ട് എടുക്കുമ്പോൾ കാലിങ്ങനെ വിറപ്പിക്കാറുണ്ട്. സ്വപ്നാടനത്തിൽ നായകന് വേണ്ടി ശബ്ദം ഡബ് ചെയ്തിരുന്നത് ജോർജാണ്. അത് ജോർജ്
പലപ്പോഴും നമ്മളെന്തെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജോർജിൻ്റെ മുഖത്തേക്ക് നമ്മൾ പ്രതികരണം അറിയാൻ വേണ്ടി യെസ് ഐ ആം ലിസണിങ് പറയുമെന്ന് പറയും. ഇത് കഥാപാത്രം പറയുന്നത് കേട്ട് അന്ന് ഛായാഗ്രഹണം ചെയ്ത് ഉറപ്പിച്ചാൽ രാമേന്ദ്രബു അറിയാതെ ചിരിച്ചുപോയി. കാരണം ജോർജ് പറയുന്നതാണ് കഥാപാത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ ജോർജിൻ്റെ നെഗറ്റീവും പോസിറ്റീവുമായ എല്ലാ കഥാപാത്രങ്ങളിലും ജോർജുണ്ട്. സാധാരണ ഭംഗിവാക്ക് പറയുന്ന പോലെ പോസിറ്റീവ് ക്യാരക്ടേഴ്സിൽ മാത്രമല്ല, ജോർജിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീചത്വം മാത്രമേ ജോർജ് കഥാപാത്രങ്ങളെ നിവേശിച്ചിട്ടുള്ളൂ. ശവനികയിലെ അയ്യപ്പനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അയ്യപ്പന് മരിക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല, കൊല്ലപ്പെടാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. ഇത് ഉപബോധ മനസ്സിൽ ഈ തിരിച്ചറിവുണ്ടായിരുന്നതിൻ്റെ ഒരു തരം വെകിളി പിടിച്ച ജീവിതമായിരുന്നു അയ്യപ്പൻ നിവർത്തിച്ചതെന്നുള്ളതാണ്. ജലജയുടെ കഥാപാത്രം പൊടിഞ്ഞ ഉടഞ്ഞ കുപ്പിച്ചില്ല, കുപ്പിയുടെ കഷ്ണം കൊണ്ട് പക്കുവാരിയലിലൂടെ കുത്തിക്കയറി മരണം വരിക്കുമ്പോഴും അവസാന നിമിഷത്തിൽ ആ കഥാപാത്രം മറ്റേ കഥാപാത്രത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ആ കണ്ണുകളുടെ രണ്ട് ഷോട്ട് ജോർജ് എടുത്തിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് പിന്നീട് അതിനെക്കുറിച്ച് ഓർമ്മ വന്നത് ശ്രീപെരുമ്പത്തൂരിൽ ഈ ബോംബ് ബെൽറ്റ് ബോംബ് ധരിച്ചു നിന്ന പെൺകുട്ടി മെല്ലെ കുനിഞ്ഞ് രാജീവ് ഗാന്ധിയുടെ കാല് തൊടുമ്പോൾ രാജീവ് ഗാന്ധിക്ക് അറിയാമായിരുന്നു എന്നറിയില്ല, ഉപബോധ മനസ്സ് മരണത്തെ നേരിട്ട് കണ്ടു കാണും. ആ സമയത്ത് ആ കണ്ണുകളിൽ തിളങ്ങി നിന്നൊരു വല്ലാത്ത വല്ലാത്ത ഭാവമുണ്ട്. ഏതാണ്ട് അതിന് തുല്യമായൊരു ഭാവം തൻ്റെ കഥാപാത്രങ്ങളുടെ മുഖത്ത് വരുത്തിയെടുക്കുക. ജോർജ് പിന്നെ പ്രത്യേകതയുള്ളത്, ജോർജ് പഠിക്കുന്ന കാലത്തൊരു നടനായിരുന്നു, കോളേജിലെ ബെസ്റ്റ് ആക്ടറായിരുന്നു. അത് പിന്നീടുള്ള ജോർജിൻ്റെ സംവിധാന സബരിയിൽ ഒരുപാട് ഒരുപാട് സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. കഥാപാത്രങ്ങളെ അഭിനയിച്ച് കാണിച്ചു കൊടുത്ത് അവരിൽ നിന്ന് അതിലും മികച്ച അഭിനയം ചോദിച്ചു വാങ്ങുന്ന സംവിധായകനായിരുന്നു ജോർജ്. മമ്മൂട്ടി അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട് ചില രംഗങ്ങളിൽ ജോർജ് സാറ് പറഞ്ഞ ആ ടോണിലേക്ക് നമുക്ക് എത്താൻ പറ്റിയില്ല, നമുക്ക് നമ്മുടേതായ രീതിയിൽ എത്താൻ പറ്റുള്ളൂ. ജോർജ് സാറിൻ്റെ ടോണായിരുന്നു കൂടുതൽ ഇമ്പാക്റ്റ്ഫുൾ, പക്ഷെ കഴിയുന്നില്ല മനുഷ്യൻ. കാരണം ജോർജ് അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ചൊരമാന്തിയെടുത്ത് സർവ്വഞരമ്പുകളെയും ഒപ്പം ത്രസിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതും അത് കേട്ട് മറ്റൊരാൾ അവതരിപ്പിക്കുന്നതും പോലും ഒരു ജനറേഷൻ ലോസ് ഉണ്ടാകും. ആ വിധത്തിലാണ് ജോർജ് എന്നും നടീ നടന്മാരെ കൈകാര്യം ചെയ്ത് പോന്നിട്ടുള്ളത്. ജോർജ് തന്നെ പറയുന്നുണ്ട് യവനിക്ക് മുമ്പുള്ള കാലഘട്ടം അദ്ദേഹം നടീ നടന്മാർക്ക് വലിയ പ്രാമുഖ്യം കൊടുത്തിരുന്നില്ല. പ്രത്യേകിച്ചും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഹാങ് ഓവർ വിട്ടുമാറാത്ത കാലഘട്ടത്തിൽ ഞാൻ പറയുന്നത് ചെയ്താൽ മതി, യു ആർ ഓൺലി ടൂൾസ് ഇൻ മൈ ഹാൻഡ് എന്ന ധാർഷ്ട്യം അദ്ദേഹത്തിലെ ഫിലിം മേക്കർക്കുണ്ടായിരുന്നു. പക്ഷേ യവനികയിൽ അഭിനയിച്ച നടീ നടന്മാർ തൻ്റെ മനസ്സിലെ സങ്കല്പത്തിന് തുടർരചന നടത്തിക്കൊണ്ടതിന് പൂർണ്ണത കൈവരിക്കാൻ സഹായിക്കുന്ന കണ്ടപ്പോഴാണ് ആക്ടർ ക്യാൻ കോൺട്രിബ്യൂട്ട് ക്രിയേറ്റിവിറ്റി എന്ന യഥാർത്ഥത്തിലുള്ള തിരിച്ചറിവ് തനിക്കുണ്ടായതെന്ന് പിന്നീട് തൊട്ടാണ് താൻ നടീ നടന്മാരുടെ സിദ്ധികളെ കൂടി തൻ്റെ രചനയുടെ ഭാഗമാക്കി ഉൾവേശിപ്പിക്കാൻ തുടങ്ങിയതെന്നും ജോർജ് പറയാറുണ്ട്. ജോർജ് മലയാള സിനിമ കണ്ട വലിയ നടന്മാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗോപിയെയും തിലകനെയും മമ്മൂട്ടി ജോർജിൻ്റെ കണ്ടെത്തലാണ്. ജോർജ് കൈപിടിച്ച് സിനിമയുടെ മുന്നിൽ കൊണ്ടു നിർത്തിയ ഒരാളാണ്. അതുകൊണ്ട് മമ്മൂട്ടിയെ ഞാൻ ആ കൂട്ടത്തിൽ പെടുത്തുന്നില്ല. തിലകനെയും ഗോപിയെയും തൻ്റെ വിരൽത്തുമ്പിൻ്റെ ചലനങ്ങൾക്കൊത്ത് അഭിനയ മുഖത്ത് വിന്യസിപ്പിക്കുവാൻ കഴിഞ്ഞ ഒരു സംവിധാന പാഠവുമാണ് ജോർജിനുള്ളത്. ഇവരിൽ ആരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് ജോർജിന് കൂടുതൽ താല്പര്യം തോന്നിയിട്ടുള്ളത്? ഗോപിയുടെ കൂടെയാണോ? അത് ഗോപിയെ കുറച്ച് കാണുന്നതല്ല, ജോർജ് കൊടുക്കുന്നത് ഗോപിയുടേതായ ധ്യാനപൂർണമായ ഒരു ഉൾച്ചേലൽ കൊണ്ട് വേറൊരു വിധത്തിൽ അവതരിപ്പിക്കും. തിലകൻ അങ്ങനെയല്ല, ജോർജിൻ്റെ മുമ്പിൽ തുറന്ന പുസ്തകമാണ്. ഒരു സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്ത് ഡയലോഗ് പറഞ്ഞു കൊടുത്ത് തിലകൻ അല്പം മാറി നിന്നിട്ട് തിരിച്ച് ജോർജിൻ്റെ അടുത്ത് ആശാനെ ഞാനതൊരു നാല് തരത്തിൽ ചെയ്ത് കാണിക്കാം, എന്നിട്ട് ആ ഡയലോഗ് നാല് വിധത്തിൽ നാല് എക്സ്പ്രഷനിൽ ചെയ്ത് കാണിക്കും, ഇതിലേതാണ് ആശാന് വേണ്ടത്. അപ്പോൾ ജോർജ് ഇത് നാലുമല്ല, ആദ്യത്തേൻ്റെ പകുതിയും മൂന്നാമത്തേൻ്റെ ഇത്തിരിയും നാലാമത്തേൻ്റെ ബാക്കിയും. അപ്പോൾ പിന്നെ പോയി വീണ്ടും ഹോംവർക്ക് ചെയ്ത് തരും. പരിപൂർണ വിധേയത്വമുള്ള അനുസരണയുള്ള കുഞ്ഞാടായി ജോർജിൻ്റെ മുമ്പിൽ തിലകൻ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അതൊരു സംവിധായകനിലൂടെ അഭിനേതാവിന് തോന്നുന്ന പരിപൂർണമായ വിശ്വാസത്തിൻ്റെ കൂടി പ്രത്യക്ഷമാണ്. മമ്മൂട്ടിയിലേക്ക് വന്നപ്പോൾ എങ്ങനെയാണ് അങ്ങേക്കത് തോന്നിയത്? മമ്മൂട്ടി അല്ലായിരുന്നു, അല്പം വഴക്കലായിരുന്നു. അത് ഞാൻ രക്തസാക്ഷിയായ ജോർജിൻ്റെ ഒരു ചിത്രമുണ്ട് മറ്റൊരാൾ, അതിലെ ഒരു രംഗമെന്ന് പറയുന്നത്
ഈ കരമന ജനാർദ്ദനൻ നായർ സിനിമയെ വല്ലാതെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നിടത്തേക്ക് മമ്മൂട്ടി കടന്നു വരുന്നു. മമ്മൂട്ടി പിടിച്ചു മാറ്റി ജനാർദ്ദനൻ നായരെ കൂട്ടിക്കൊണ്ട് കടന്നു പോകുന്നു. അവിടെ ഈ ഇതിൻ്റെ എല്ലാ വറങ്ങലിപ്പോടും കൂടി സിനിമയുടെ കഥാപാത്രം മെല്ലെ ഭിത്തിയിൽ ചാരി നിലത്തേക്ക് ഓടുന്നിരിക്കുന്നു. ഇത് ജോർജ് ലൈറ്റപ്പ് ചെയ്ത് ഷോർട്ട് ഡിവൈഡ് ചെയ്ത് എല്ലാം ആയി കഴിഞ്ഞപ്പോഴാണ് മമ്മൂട്ടി വരുന്നത്. ഷോർട്ടിൻ്റെ ഒരു പൊസിഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ മമ്മൂട്ടിയിൽ അതിനകം ഉയർന്ന് പ്രതിഷ്ഠ നേടിക്കഴിഞ്ഞിരുന്ന താരം ജോർജ് സാറേ നമുക്കത് ഇങ്ങനെ എടുക്കാം, പക്ഷേ നമുക്കതെ ഞാൻ നടന്നു വരുമ്പോൾ ഇവിടുത്തെ ശബ്ദം കേട്ടിട്ട് ഞാൻ അങ്ങോട്ട് നോക്കുന്നു. എൻ്റെ സബ്ജക്റ്റീവിൽ ഇവർ പിടിയും വലിയ നടത്തുന്ന കാണുന്നു. ഞാൻ ഓടി വന്ന് പിടിച്ചു മാറ്റുന്നു. എന്നിട്ട് ഞാൻ കരമന ജനാർദ്ദനൻ ആരെയും കൂട്ടിക്കൊണ്ട് നടന്ന് മെല്ലെ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ സബ്ജക്റ്റീവിൽ സിനിമ ഇങ്ങനെ ഉയർന്ന് താഴേക്ക് ഇരിക്കുന്ന കാണുന്നു. രണ്ടും ഒന്നാണ്. അപ്പോൾ ജോർജിൻ്റെ വിസ്തൃതമായ ഈ ബുൾഗാനിയൻ താടിയോടി, അതെ മമ്മൂട്ടി അത് അങ്ങനെയും എടുക്കാം, പക്ഷേ ഇത് ഞാൻ എടുക്കുന്ന സിനിമയാണ്, അത് ഞാൻ ഉദ്ദേശിക്കുന്ന വിധത്തിലാണ് എടുക്കുന്നത്. കം ആൻഡ് ഗോ ആൻഡ് സ്റ്റാൻഡ് ഇൻ ഓപ്പോസിറ്റ്. പൂച്ച അനുസരിക്കുന്ന പോലെ മമ്മൂട്ടി പോയി അനുസരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചോദ്യങ്ങൾ നിങ്ങളുടെ ഭാഗത്താണ് വരേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ മാത്രമുള്ള നാടകമായി പോകും. സർ, പഞ്ചോടി പാലം എന്ന സിനിമ കണ്ടതെന്നുള്ളൊരു ചോദ്യമാണ്. 1984 ഇറങ്ങിയത്. അപ്പോൾ അത് യാതൊരുവിധ കക്ഷി രാഷ്ട്രീയവും പറയാതെ, യാതൊരു എന്താ യാതൊരു പാർട്ടിയെയും ഇൻഡിക്കേറ്റ് ചെയ്യാതെ, യാതൊരുവിധ കൊടിയും കാണിക്കാതെ കൃത്യമായൊരു പൊളിറ്റിക്കൽ സറ്റയർ ആയിരുന്നു ആ സിനിമ. പക്ഷേ അതേ ഒരു ആ ക്ലൈമാക്സിൽ കാണിക്കുന്ന ആ ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ എറണാകുളത്ത് തന്നെയുള്ള പാലാരിവട്ടം പാലം പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ആ സിനിമയുടെ സംവിധായക നിലയ്ക്ക് സാറിന് എന്താണ് പറയാനുള്ളത്? അതിൽ രാഷ്ട്രീയമില്ല എന്ന് കരുതുന്നത് തെറ്റാണ്. അത് തെറ്റായ വ്യാഖ്യാനമാണ്. കാരണം രാഷ്ട്രീയമുണ്ട്. ഈ രാഷ്ട്രീയം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന കൊടിയുടെ നിറം നോക്കിയാണ്. അതല്ല രാഷ്ട്രീയം. രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ് രാഷ്ട്രീയം. അത് ജനങ്ങളെ ബാധിക്കുന്നതാകുമ്പോഴാണ് രാഷ്ട്രീയത്തിന് ശബ്ദമുണ്ടാകുന്നത്. ആ അർത്ഥത്തിൽ ജോർജ് രാഷ്ട്രീയ സിനിമയായിട്ടാണ് പഞ്ചോടിപ്പാലം ചെയ്തത്. പിന്നെ അങ്ങനെ ഒരു സിനിമ ചെയ്യാനുണ്ടായത് നമ്മൾ ആലോചിക്കണം. അത് എവിടെ നിന്ന് പുറപ്പെട്ട സിനിമ? വേളു കൃഷ്ണൻകുട്ടിയുടെ ഒരു തമാശയുടെ നുറുങ്ങ് കഥയിൽ നിന്നാണ് ആ കഥയിലേക്ക് ജോർജ് നടന്നെടുക്കുന്നത്. അന്നൊക്കെ ജോർജുമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് തർക്കിക്കുമായിരുന്നു. നിങ്ങൾ ചെയ്യേണ്ട സിനിമ ഇതാണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. സിനിമ തീർത്തു കഴിഞ്ഞപ്പോഴും ചിലയിടങ്ങളിൽ എനിക്ക് ഇന്നും കടുത്ത വിയോജിപ്പുണ്ട്. പക്ഷേ ഓവറോൾ നമ്മൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ മലയാള സിനിമയിലുണ്ടായിട്ടുള്ള ഏറ്റവും നല്ല സറ്റയറുകളിലൊന്നാണ്. അങ്ങനെ ഒരു തമാശ വിഷയം അന്നോളം താങ്കൾ ചെയ്തിട്ടില്ലല്ലോ. ചെയ്തിട്ടില്ല. അല്ല, പഞ്ചായത്ത് അല്ല, മറ്റേ ഇത് പഞ്ചവടി പാലത്തിന് മുമ്പ് അങ്ങനെ ഒരു ലൈറ്റർ വെയിനോ സറ്റയറിലോ സിനിമ ചെയ്ത്. പിന്നെ എന്താണ് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി താല്പര്യം തോന്നിയത്? അത് ഇത് നമ്മുടെ ജീവിതവും ഏറ്റവും അടുപ്പുള്ള കഥാപാത്രം. ഇവ ആര് ഏത് കഥാപാത്രം നോക്കിയാലും അസാമാന്യമായ ശേഷിയാണ്. ആ പ്രത്യേകത ഒരു കാരിക്കേച്ചർ ചെയ്യുന്നതിൻ്റെ വലിയൊരു പരിധിവരെ കോലങ്ങളും ഒരു കാരിക്കേച്ചർ ആയിരുന്നില്ലേ? ആയിരുന്നു. അതിലെ നാട്ടൻപുറത്തിൻ്റെ ശുദ്ധതയിലുള്ള പല നിറങ്ങളിലുള്ള കഥാപാത്രങ്ങളാണ് താങ്കൾ അവതരിപ്പിച്ചത്. ആണ്. കാരണം അത് ഫ്രാൻസിൽ വെച്ച് പാരീസിൽ നടക്കുന്ന ഒരു വലിയ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ വെച്ചാണ് അടൂർഗോപാലകൃഷ്ണൻ കാണുന്നത്. അതിൽ ഈ കൊടംപുളിയിട്ട് പറ്റിച്ച മീൻ കലം അടുപ്പത്ത് കിടന്ന് തിളയ്ക്കുമ്പോൾ അതിൻ്റെ മണത്തെക്കുറിച്ചും തൊട്ട് നക്കിക്കുമ്പോഴുള്ള അതിൻ്റെ രുചിയെക്കുറിച്ചും പരാമർശിക്കുന്ന ഒരു രംഗം വന്നപ്പോൾ അടൂർഗോപാലകൃഷ്ണൻ ജോർജിനോട് ഭയങ്കര ദേഷ്യം തോന്നിയെന്ന് പറഞ്ഞു. കാരണം വയലിൽ വെള്ളം മുറിയിട്ട് ബാക്കി ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ അടുക്കളയിലെ തനിമ പോലും ദൃശ്യമായി പകർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ജോർജിൻ്റെ. അതിൻ്റെ കാസ്റ്റിങ്ങിനെ കുറിച്ചൊക്കെ ഞങ്ങൾ തമ്മിൽ ഒരുപാട് തർക്കിച്ചുള്ളതാണ്. പക്ഷേ ആ ചിത്രം നിർമ്മിച്ച നിർമ്മാതാവ് പണം മുടക്കുന്നതിൻ്റെ ലക്ഷ്യം തന്നെ അതിലെ ഒരു കഥാപാത്രം അഭിനയിക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി വഴങ്ങിക്കൊടുക്കുകയാണ് ചെയ്തത്. അത്തരത്തിലുള്ള അനുരഞ്ജനങ്ങൾ സിനിമയുടെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ചിലപ്പോഴെല്ലാം വേണ്ടി വരും. അത് ജോർജിലെ ഫിലിം മേക്കറെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെയും അതിഭവിച്ചുകൊണ്ട് ഇതിലും നല്ലതുകൊണ്ട് ഇതിന് പ്രായച്ചിത്തം ചെയ്യാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് ജോർജിനെ കൂടുതൽ മുമ്പോട്ട് കൊണ്ടുപോയത്. ജോൺ സാറ് പറഞ്ഞു, നമ്മുടെ ഇപ്പോഴത്തെ മലയാള സിനിമയിലെ മുൻനിര സംവിധായകരായ ആഷിഖ് ബോലി, ജോ ജോസ് പള്ളിശ്ശേരി, ദിലീഷ് പോത്തൻ ഇവരുടെയൊക്കെ സ്വാധീനിച്ചിട്ടുള്ള സംവിധായകരിലെ ഒരാൾ കെ ജി ജോർജ് സാറായിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം, കെ ജി ജോർജ് സാറിനെ സ്വാധീനിച്ചിട്ടുള്ള സംവിധായകർ ആരൊക്കെയാണ് മലയാള സിനിമയിൽ? മലയാള സിനിമയിൽ അത്ര എളുപ്പമല്ല പറയാൻ. കാരണം ജോർജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ 3000-ലേറെ മറ്റ് ഭാഷാ ചിത്രങ്ങളാണ് കണ്ടത്, പ്രത്യേകിച്ചും വിദേശ ഭാഷാ ചിത്രങ്ങൾ. ഈ പടിഞ്ഞാറൻ ചിത്രങ്ങളോടൊരു വല്ലാത്ത കമ്പം തന്നെ ജോർജിനുണ്ടായിരുന്നു. പടിഞ്ഞാറ് നോക്കി എന്നൊരു വിളിപ്പേരും ജോർജിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോർജിനെ ഇപ്പം യവനികയൊക്കെ വന്നപ്പോൾ പലരും അതിന്
റാഷമോണുമായിട്ട് ബന്ധമുണ്ട്. കാരണം പലരുടെ വീക്ഷണത്തിലൂടെ ഒരു കഥ പറയുക എന്നുള്ളത്, അപ്പോൾ ജോർജ് തിരുത്തിയിട്ട് പറഞ്ഞില്ല, ഓൾസൺ വെൽസിൻ്റെ സിറ്റിസൺ കെയിനുമായിട്ടാണ് എനിക്ക് കൂടുതൽ അടുപ്പമെന്ന് എനിക്ക് തോന്നുന്നത്. ജോർജിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള സംവിധായകരുടെ കൂട്ടത്തിൽ ഇവർ രണ്ടുപേരുമുണ്ട്. പക്ഷെ അവരെക്കാളൊക്കെ മുമ്പിൽ ജോർജ് ക്രാഫ്റ്റിൻ്റെ കാര്യത്തിൽ നമസ്കരിക്കുന്നത് ഹിച്ച്കോക്കിനെയാണ്. എന്തുകൊണ്ടാണത്? അസാമാന്യ ക്രാഫ്റ്റ്മാനാണ്. ആ കാഠ്മണ്ഡുവെന്ന് എവിടെയൊന്നും കണ്ടിട്ടില്ല. കംപ്ലീറ്റ്ലി കാഠ്മണ്ഡുവാണ്. അല്ല, അദ്ദേഹത്തിൻ്റെ തിരക്കഥകളാവട്ടെ, അദ്ദേഹത്തിൻ്റെ ഫിലിം മേക്കിംഗ് ആവട്ടെ, എഡിറ്റിംഗ് ആവട്ടെ, താരതമ്യങ്ങളില്ലാത്ത വിധം അന്യൂനമാണ് ഇല്ലേ? ആണ്. എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഒരു ആദ്യമായിട്ട് ഒരു ആക്ടറുമായിട്ട് അല്ലെങ്കിൽ ഒരു അഭിനേതാവുമായിട്ട് നമ്മളൊരു സിനിമ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റേതായ ഒരു വ്യത്യാസത ഉണ്ടാവും. പക്ഷെ നമ്മൾ പിന്നെയും പിന്നെയും അതേ അഭിനേതാവുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എത്രത്തോളം അവർ നമ്മുടെ, അതായത് ഇപ്പോൾ ഒരു ഡയറക്ടറുടെ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ഇതിലേക്ക് എത്രത്തോളം ഇടപെടലുകൾ ഉണ്ടാവാറുണ്ട്? അതായത് അവർ തുടക്കത്തിൽ നിന്നതും പിന്നെ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടെ വളർന്നു വരുമ്പോഴും എത്രത്തോളം ഇടപെടലുകൾ സിനിമ എന്ന മാധ്യമം, അതായത് ഒരു തിരക്കഥ അല്ലെങ്കിൽ സംവിധായകൻ്റെ അവകാശങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് എത്രത്തോളം അവരുടെ ഇടപെടലുകൾ ഉണ്ടാവാറുണ്ട്? വർത്തമാന കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ഇടപെടലുകളുടെ ദുരന്ത കഥകൾ ധാരാളം കേട്ട് കാണും. അതായിരിക്കാം താങ്കളെ കൊണ്ട് ആ ചോദ്യം ചോദിപ്പിച്ചത്. ഇടപെടൽ വന്നപ്പോൾ ജോർജ് മമ്മൂട്ടിയോട് പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ കുറച്ചു മുമ്പ് ഉദാഹരണം വിളിക്കരിച്ചു. എഴുത്തുകാരനെന്ന നിലയിൽ എൻ്റെ കാര്യമാണെങ്കിൽ, ഞാൻ ഇത്രയും തിരക്കഥ എഴുതിയപ്പോൾ എൻ്റെ വിരലുകളുടെ പുറകെ ഒരു സൂപ്പർ താരവും കൈപിടിക്കാൻ വന്നിട്ടില്ല. ഞാൻ കുടഞ്ഞു കളയുമായിരുന്നു. കാരണം അന്ന് ഒരു അയാൾ സൂപ്പർ താരമായിപ്പോയി എന്നുള്ളത് കൊണ്ട് അയാൾക്ക് അഭിപ്രായം പറയാൻ പാടില്ല എന്നില്ല. അയാൾക്ക് അഭിപ്രായം പറയാം. ഹിച്ച്കോക്ക് പോലും സൈക്കോയിൽ അഭിനയിച്ച നടൻ രണ്ടാമത്തെ ഷോട്ട് എടുക്കുമ്പോൾ അദ്ദേഹത്തോട് ഒന്ന് ചോദിച്ചു, ഞാനൊരു ച്യൂയിങ്കം വായിലിട്ട് പല്ലുകൾക്കിടയിലിട്ട് ചവച്ചുകൊണ്ട് അഭിനയിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഒന്ന് കാണിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോൾ ഹിച്ച്കോക്കിന് തോന്നി തൻ്റെ കഥാപാത്രം ഉൾപ്പെടുന്ന ഒരു ആന്തരികമായ വിക്ഷോഭമുണ്ട്, അത് അയാളുടെ മുഖത്തിന് ഇണങ്ങുന്നതിന് ഈ ച്യൂയിങ്കത്തിൻ്റെ ചവയ്ക്കല് നല്ലതാണ്. അങ്ങനെ ആക്ടർ ക്യാൻ കോ റൈറ്റ് കോൺട്രിബ്യൂട്ട്, അത് സ്വീകരിക്കണം. അല്ലാതെ അയാളുടെ ഈഗോയുടെയോ തെറ്റായ സങ്കല്പങ്ങളുടെയോ പ്രത്യക്ഷമായിട്ട് അയാൾ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വന്നാൽ വളരെ സൗമ്യമായിട്ട് നമുക്ക് പറയാമല്ലോ, ലുക്ക് യുവർ ജെൻറിൽമാൻ, 10-12 ദിവസമായുള്ളൂ താങ്കൾ ഈ കഥാപാത്രങ്ങളുമായിട്ട് പഴകിയിട്ട്, 4-5 മാസമായിട്ട് രാവും പകലും ഉറക്കം വിളച്ച് ഞാൻ ഇതിൻ്റെ മുമ്പിലാണ്. നിങ്ങൾ പറയുന്നത് ഇതിൻ്റെ ടോട്ടാലിറ്റിയുമായിട്ട് ഇണങ്ങിപ്പോവില്ല. അദ്ദേഹം നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ തിരുത്താൻ തയ്യാറാവണം. നമ്മൾ അദ്ദേഹത്തെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ സിൻസിയറായി ശ്രമിക്കണം. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഈഗോയാണ് വലുതെങ്കിൽ സോറി, ഐ റെഫ്യൂസ് ടു ഡു എന്ന് പറയണം. അങ്ങനെ പറയുന്നതിന് വലിയ റിസ്ക് ഉണ്ട്. ചിലപ്പോൾ ആ പടത്തിൽ നിന്ന് നമ്മൾ പുറത്താവും, പിന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാ ചിത്രങ്ങളിൽ നിന്ന് പുറത്താവും. അങ്ങനെ പുറത്താവാതെ അകത്ത് ചടഞ്ഞു കൂടുന്നതാണോ സ്വന്തം നട്ടല് നേരെ നിവർത്തി വയ്ക്കുന്നതാണോ വലുതെന്ന് എഴുത്തുകാരനും സംവിധായകനും തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിക്കാതെ പോയതാണ് ജോർജിൻ്റെ വർഗത്തിൽപ്പെട്ട സംവിധായകരും തിരക്കഥാകൃത്തിൻ്റെ വർഗത്തിൽപ്പെട്ട ഞാനും വേണ്ട വിധം അത്തരം കാര്യങ്ങളിൽ നമ്മുടേതായ നിഷ്ഠകളിൽ ചടിക്കാതിരുന്നത് മൂലമാണ് നമ്മുടെ സിനിമയിൽ അപജയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അവർ ഈ താരങ്ങളെ നമ്മൾ ഒരിക്കലും, ഞാൻ ഈ വിഷയത്തിൽ കുറ്റം പറയാറില്ല, കാരണം അവർ അവിടം വരെ എത്തിക്കഴിഞ്ഞിട്ട് അത് നിലനിർത്തുക എന്നുള്ളതിൻ്റെ ഭയങ്കരമായ വിഹുലതകളിൽപ്പെട്ടു വളരുന്നവരാണ്. എത്താനല്ല നിലനിർത്താനാണ് പാട്. അതുകൊണ്ട് ഭയങ്കരമായ ഇൻസെക്യൂരിറ്റി അനുഭവിക്കുന്നവരാണ് അവർ. അപ്പോൾ അവർക്ക് വിശ്വാസം ഉണ്ടാകുന്ന വിധത്തിൽ നമ്മൾ അവരെ സ്വാധീനിക്കുകയും തിരുത്തുകയും ചെയ്തില്ലെങ്കിൽ അവർക്ക് പിന്നെ ആശ്രയമായിട്ടുള്ളത് മുമ്പ് വിജയിച്ച കുറേ ചിത്രങ്ങളുടെ വാർപ്പ് മാതൃകകളാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ അവനവൻ ഇരിക്കേണ്ടടത്ത് തിരക്കഥാകൃത്തും സംവിധായകനും ഇരുന്നില്ലെങ്കിൽ അവിടെ സൂപ്പർ താരങ്ങൾ കയറിയിരിക്കും. മലയാള സിനിമയുടെ മനഃശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്ന സംവിധായകനാണ് സാർ. അപ്പോൾ സാറിൻ്റെ ഒരു സൈക്കോളജിക്കൽ അനാലിസിസ് വെച്ചിട്ട് ഇപ്പോൾ മലയാള സിനിമയുടെ ഇത്രയും നാളത്തെ ഒരു വളർച്ച, അതിൻ്റെ ഒരു ഭാവി, അതിനെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഇപ്പോഴത്തെ എന്ന് പറയുമ്പോൾ വർത്തമാന കാലഘട്ടത്തിൻ്റെ എന്നുകൂടി അർത്ഥമുണ്ട്. സിനിമ അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമമാണ്. മറ്റ് മാധ്യമങ്ങളെപ്പോലെയല്ല, സിനിമയ്ക്കൊരു 123 വർഷത്തിൻ്റെ അല്ലെങ്കിൽ 124 വർഷത്തിൻ്റെ ചരിത്രമേ പറയാനുള്ളൂ. മറ്റ് മാധ്യമങ്ങൾ അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അനുനിമിഷമുള്ള മാറ്റത്തെ അപൂർവം ചിത്രങ്ങളിലൂടെ അനുധാവനം ചെയ്യാനേ ജോർജിന് പറ്റുന്നുള്ളൂ. അതുകൊണ്ട് സമഗ്രമായൊരു വിലയിരുത്തൽ പ്രത്യേകിച്ചും വർത്തമാനകാലത്തോട് ചേർത്ത് ജോർജിൽ നിന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. പക്ഷേ താൻ
സിനിമയിലേക്ക് കടന്നു വരുന്ന കാലഘട്ടത്തിൽ തൻ്റെ ഗുരുദേവനായ രാമുക്കാരിയായിട്ട് അടക്കമുള്ളവർ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വ്യാകരണവും ഭാഷയുമല്ല ജോർജ് പുലർത്തിയത്. പിന്നീട് വന്നവരും അത് മാറ്റി മാറ്റി പരീക്ഷിച്ചു കൊണ്ടിരുന്നു. അത്തരം പരീക്ഷണങ്ങൾ സഫലമായും സാർത്ഥകമായും തീരുമ്പോഴാണ് ആ സിനിമ നമുക്കൊരു പുതിയ അനുഭവമാകുന്നത്. അതുകൊണ്ടാണ് 22 FK കണ്ടപ്പോൾ ജോർജിനെ ആഹ്ലാദിക്കാൻ കഴിഞ്ഞത്. മഹേഷിൻ്റെ പ്രതികാരവും 20 മുതലും കണ്ടപ്പോൾ ജോർജിന് സന്തോഷം തോന്നിയത്. ലിജോയുടെ ഏറ്റവും പുതിയ ചിത്രമായ ഇനിയും തിയേറ്ററിൽ എത്തിയിട്ടില്ലാത്ത ജെല്ലിക്കെട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് കണ്ടത്. അത് കണ്ടപ്പോൾ ഇറ്റ്സ് എ ഷോക്കിംഗ് ഫിലിം, അത് ഭയങ്കരമായ ഉൾക്കാഴ്ചയോടുകൂടി ലിജോ ചെയ്തിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് അഭിപ്രായം തോന്നുന്നു. അത് ഈ മാറ്റത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ്. നമ്മുടെ സാമ്പ്രദായിക രീതിയിൽ ആ ചിത്രം ചിലപ്പോൾ സാമ്പത്തികമായി വിജയിക്കണമെന്ന് പോലുമില്ല. പക്ഷേ ആ സിനിമ എടുക്കുന്നതിന് വേണ്ടി തൻ്റെ മനസ്സിലുള്ള ഒരു ഒരു ആശയത്തോടെ അയാൾ കാണിച്ചിട്ടുള്ള ചലച്ചിത്രപരമായ സത്യസന്ധത വളരെ ആദരണീയമാണ്. അപ്പോൾ അതിനെ കണ്ടെടുക്കാനും കാണാൻ കിട്ടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് വളരെ ആരാധനയോടെ ആസ്വദിക്കാൻ കഴിയും. എല്ലാം നമ്മൾ കാണുന്നില്ല, അതുകൊണ്ട് മറ്റെല്ലാം മോശമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും മാറ്റങ്ങൾക്ക് വേണ്ടി എന്ന് നമ്മൾ കൺപാർത്തിരിക്കുകയാണ്. ജോർജ് മാറ്റത്തിൻ്റെ വഴിയിലൂടെ അന്ന് വരെയുള്ള സങ്കല്പങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് തൻ്റേതായ വഴിയിലൂടെ സഞ്ചരിച്ചവനാണ്. സിനിമയിലെ ഒരു വ്യാകരണ നയവും ഒരു സങ്കല്പവും ശാശ്വതമല്ല, അതിന് സ്ഥിരസ്ഥായിയില്ല. ആ സംവിധായകൻ്റെ മനസ്സിൻ്റെ രസക്കൂട്ടിൽ നിന്നാണ് അയാൾ അവരുടെ മെറ്റഫോഴ്സ് ഉണ്ടാക്കുന്നത്. മറ്റൊരു സംവിധായകൻ ചെയ്യുമ്പോൾ അത് മാറും. ഇപ്പോൾ വളരെ ലളിതമായി പറഞ്ഞാൽ യവനികയുടെ തിരക്കഥ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് സ്പെസിമെനാണ്. അത് ജോർജിനെ മാറ്റി, നമ്മളിപ്പോൾ ഷാജി കലാസ് ആക്ഷൻ പടങ്ങളൊക്കെ നന്നായിട്ട് എടുക്കുന്ന ഒരു സംവിധായകനല്ലേ, അദ്ദേഹം സംവിധാനം ചെയ്താൽ എങ്ങനെയുണ്ടാകും? ഈ സിനിമ നമുക്ക് ലഭിക്കില്ല. അത് സംവിധായകൻ തൻ്റെ ഉള്ളിൽ നിന്ന് ചേർക്കുന്ന ഒരു ആത്മാംശമാണ്. ജോർജ് ഏറ്റവും മനോഹരമായി ചിത്രീകരിച്ചിട്ടുള്ളത് വയലൻസ് ആണെന്ന് ഞാൻ പറയാം. ഒരിക്കലും സംഘടനാത്മകമായ പ്രത്യക്ഷത്തിലുള്ള വയലൻസ് അല്ല, ഈ ഉള്ളിൽ എരിഞ്ഞ് നീറുന്ന വയലൻസ് ഉണ്ടല്ലോ, നീറിപ്പിടിക്കുന്ന വയലൻസ്, ഇൻബിൽറ്റ് വയലൻസ്. അത് ചിത്രീകരിക്കുന്ന കാര്യത്തിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ജോർജിന് താരതമ്യങ്ങളില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുപോലെ ജോർജിൻ്റെ സിനിമകളിലെ സന്തത സഹചാരിയാണ് മഴ. ഈ യവനികയിലെ എല്ലാ അന്വേഷണ മുനമ്പുകളെയും തിരി വഴിതിരിച്ച് നയിക്കുന്നത് മഴയാണ്. മഴ പെയ്തുകൊണ്ടാണ് ജലജ താമസിച്ചിരുന്ന അയ്യപ്പൻ താമസിച്ചിരുന്ന വീട്ടിലെ തറ നനഞ്ഞു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. പക്ഷെ പുറത്ത് പെയ്ത മഴ അകത്തെങ്ങനെ പെയ്യുമെന്ന ചോദ്യം അന്വേഷകൻ്റെ മനസ്സിൽ ഉയർന്നത്. അപ്പം അകത്ത മഴ മഴ പെയ്തതല്ല തറ നനഞ്ഞ് കിടക്കുന്നത്, ചോര വീണ കറ കഴുകിക്കളഞ്ഞ് വീണ്ടും ചാണകം മെഴുകിയുകൊണ്ടുള്ള നനവാണ് അവിടെ. പുറത്ത് പെയ്ത മഴയിൽ ഉടഞ്ഞ കുപ്പിക്കഷ്ണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് ആ കുപ്പിക്കഷ്ണങ്ങൾ രണ്ടെണ്ണം യോജിപ്പിച്ച് വെച്ച് നോക്കുമ്പോഴുണ്ടാകുന്ന മനോസങ്കല്പത്തിൻ്റെ തുടർച്ചയിലാണ് കുറ്റാന്വേഷണം പുരോഗമിക്കുന്നത്. അതുപോലെ മഴയെ ജോർജും പത്മരാജനുമാണെന്ന് തോന്നുന്നു എനിക്ക് ഈ മഴയെ ഏറ്റവും കൂടുതൽ സിനിമയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. പിന്നീട് വന്ന തലമുറകളിൽ കമൽ മഴയെ വളരെ ഭംഗിയായി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണുന്നത് ഇവരെല്ലാം ചുറ്റുപാടുകളിൽ നിന്ന് തന്നെയാണ് പ്രതീകങ്ങളെ സ്വീകരിച്ചിട്ടുള്ളത്. പറയാൻ ശ്രമിച്ചതും പറഞ്ഞിട്ടുള്ളതും ചുറ്റുപിടുത്തത്തിലുള്ള മനുഷ്യരുടെ തന്നെ കഥയാണ്, മനുഷ്യരുടെ കലഹങ്ങളുടെ കഥയാണ്. അതിന് തങ്ങൾക്ക് മുമ്പുള്ളവർ പറഞ്ഞ രീതിയിൽ നിന്ന് മാറ്റിയാണ് ജോർജ് പറഞ്ഞത്. രാമകാര്യേട്ടൻ്റെ നെല്ല് ജോർജ് സഹസംവിധായകരായിരുന്ന ചിത്രമാണ്. അതിൽ ചില രംഗങ്ങളിൽ ജോർജും ബാലമഹേന്ദ്രയും കൂടെ പോയി സംവിധാനം ചെയ്തിട്ടുണ്ട് കാര്യേട്ടൻ്റെ നിർദ്ദേശപ്രകാരം. പക്ഷെ ജോർജാണ് നെല്ല് സംവിധാനം ചെയ്യുന്നതെങ്കിൽ എങ്ങനെയിരിക്കും? നെല്ല് സംവിധാനം ചെയ്തത് നിങ്ങളായിരുന്നെങ്കിലോ ഈ സിനിമയാണോ ഉണ്ടാവുക? അല്ല, വ്യത്യസ്തമാണ്, വളരെ വ്യത്യസ്തമാണ്. ബോറായിരിക്കും. ഞാനത് ചെയ്താൽ അത് ബോറായിപ്പോകും എന്ന് പറയാനുള്ള സത്യസന്ധതയുണ്ട്. കാരണം ആ തീമിൻ്റെ ആ രീതിയിലുള്ള പ്രസൻറ്റേഷൻ അല്ല ജോർജിൻ്റെ ചലച്ചിത്ര ശൈലി എന്ന് പറയുന്നത്. സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, സാർ എഴുതുന്ന റഫ് കോപ്പികളിൽ പോലും വൃത്തിയുള്ള കൈയക്ഷരത്തിൽ നല്ല കലാപരമായിട്ട് ആണ് സാർ എഴുതുന്നതെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് താങ്കളുടെ സ്വതസിദ്ധമായ കഴിവാണോ അതോ അടൂർ ഗോപാലകൃഷ്ണനെ പോലെ താങ്കൾ ഏറ്റവും ബഹുമാനിക്കുന്ന സാർ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു സംവിധായകനാണെന്ന് സാർ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് ആ ഒരു ഇത് കിട്ടിയതെന്ന്? അടൂർ ഗോപാലകൃഷ്ണനിൽ നിന്ന് ജോർജ് എന്തെങ്കിലും സ്വീകരിച്ചു എന്ന് പറയുന്നത് കാലം പൊറുക്കാത്ത കള്ളമായിരിക്കും. ഞാൻ വിശ്വസിക്കുന്ന അടൂരിൻ്റെ മൂന്നിരട്ടി വലിയ സംവിധായകനാണ് കെ ജി ജോർജ് എന്നുള്ളതാണ്. കാരണം യവനിക ജോർജിനെ ചെയ്യാൻ പറ്റൂ, അടൂർ ഗോപാലകൃഷ്ണൻ ചെയ്യാൻ പറ്റില്ല. അടൂർ ഗോപാലകൃഷ്ണൻ യവനിക ചെയ്ത് എങ്ങനെയുണ്ടാവും? അടൂർ ഗോപാലകൃഷ്ണൻ തൻ്റെ രീതിയിൽ വലിയ സംവിധായകനാണ്, പക്ഷേ അതിൽ നിന്ന് യാതൊന്നും സ്വാധീനം ഏറ്റുവാങ്ങിയിട്ടില്ല.
ജോർജ് സ്വാധീനം ഏറ്റുവാങ്ങിയത് നേരത്തെ പറഞ്ഞ ആളുകളിൽ നിന്നാണ്. ഒരുപക്ഷെ മലയാളത്തിൽ വന്ന ചലച്ചിത്രകാരന്മാരിൽ ജോർജിനെ അല്പമെങ്കിലും ഇംപ്രസ് ചെയ്തിട്ടുണ്ടാവുക പി എൻ മേനാണ്, ഇല്ലേ? കാരണം സിനിമയുടെ അതുവരെയുള്ള നിയമങ്ങളെ ലംഘിക്കുന്നതിൽ ആ മനുഷ്യൻ കാണിച്ച, പിന്നെ ഓഫ് കോഴ്സ് കഥ എഴുതുന്ന രീതിയിൽ പത്മരാജൻ ചിലപ്പോൾ നമ്മളെ സന്തോഷിപ്പിച്ചിട്ടുണ്ടാകും. വർണ്ണങ്ങൾ കൊണ്ട് കഥാപാത്രങ്ങളെ നമ്മുടെ ദൃശ്യങ്ങളിൽ ഇഴുകിച്ചേർക്കുന്നതിൽ ഭരതം കാണിച്ച വൈഭവം താങ്കളെ ആകർഷിച്ചിട്ടുണ്ടാകാം. അതിങ്ങനെ കടന്നു വരുന്ന തലമുറ ഫാസിലിൻ്റെ മണിച്ചിത്ര താഴെ കണ്ടിട്ട് പറഞ്ഞു ഇത് ഇയാൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന സിനിമയാണെന്ന് തോന്നി. വർത്തമാന കാലഘട്ടത്തിലെ മുഖ്യധാര സിനിമയും ജോർജ് ഒരിക്കലും നിരാകരിച്ചിട്ടില്ല. അതിലെ നല്ലതിനെയും നല്ലതെന്ന് പറയാനുള്ള മനസ്സ് ജോർജ് സൂക്ഷിച്ചിട്ടുണ്ട്. ജോർജിനെ സ്വാധീനിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഓൾസൺ വെൽസും കൊറസോവയും ഹിച്ച്കോക്കും അടങ്ങുന്ന ഒരു വലിയ ഫെല്ലിനിയും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ തലമുറയാണ്. ഹലോ സാർ, സാർ ഞാൻ സാറ് പൊളിറ്റിക്കൽ സയൻസ് ഗ്രാജുവേറ്റ് ആണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ആ പഠിച്ചത് പിന്നെ പഞ്ചവടി പാലം പോലുള്ള ഫിലിംസ് ഇറക്കാൻ സാറിന് യൂസ്ഫുൾ ആയിട്ടുണ്ടോ അന്ന് ആ പൊളിറ്റിക്കൽ സയൻസിൽ പഠിച്ച കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും? പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ തോന്നുന്ന ചോദനകളല്ല പിന്നീടുള്ള എല്ലാ ചിത്രങ്ങളെയും പ്രേരിപ്പിക്കുന്നത്. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോർജ് പഠിച്ചത് സിനിമയുടെ ലിപികൾ മാത്രമാണ്. വാചകവും ബാക്കിയെല്ലാം ഉണ്ടാകുന്നത് ജോർജിൻ്റെ മനസ്സിലും ജോർജ് ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്ന്, ചിലപ്പോൾ ചുറ്റുപാടുകളോടുള്ള വിയോജിപ്പിൽ നിന്നൊരു കഥയുണ്ടാകാം, അതിൽ പകുതിയോട് യോജിച്ചും വിയോജിച്ചുകൊണ്ട് കഥയുണ്ടാക്കാം. അപ്പോൾ ജോർജ് സമൂഹത്തോട് പ്രതിഭവിക്കുന്നതാണ് തൻ്റെ ചിത്രങ്ങളിലൂടെ. അതിനുള്ള ടൂൾസ് അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആവാഹിച്ചെടുത്ത, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാത്ത ആൾക്കാരാണ് പത്മരാജനും ഭരതനും ഒക്കെ. അവർ ജീവിതത്തിൽ നിന്നും മറ്റ് ചിത്രങ്ങളിൽ നിന്നും പഠിച്ചെടുത്ത പാഠങ്ങളെ ജോർജ് അവിടെ നിന്ന് പഠിച്ചിട്ടുള്ളൂ. അവർക്ക് ലഭിക്കുക, അവർക്ക് വളരെ ശ്രമപ്പെട്ട് നേടേണ്ടി വന്നൊരു കാര്യം ജോർജിന് വളരെ സുഖകരമായി നേടാൻ കഴിഞ്ഞത് അവിടെയുള്ള ആർക്കൈവ്സിലെ ഒരു അനർഹമായ കനിയുണ്ട് ക്ലാസിക്കുകളുടെ. ആ 3000-ത്തോളം സിനിമകൾ അവിടുത്തെ പഠനകാലത്തിൻ്റെ ഇടയിലെ ഒഴിവുവേളകളിൽ കണ്ടു എന്ന് പറയുന്നത് കാണുക മാത്രമല്ല പാഠപുസ്തകങ്ങൾ പോലെ പഠിച്ചു എന്ന് പറയുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ജോർജിന് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം. അതൊരിക്കലും ജോർജിൻ്റെ ഫിലിം മേക്കിങ്ങിൻ്റെ തുടർ കാണ്ഡങ്ങളെ സ്വാധീനിക്കുന്ന കാര്യമല്ല. അവയ്ക്ക് ഓരോ പുതിയ സിനിമയിലേക്കും കാലെടുത്ത് കുതിക്കുന്നതിന് ജോർജിന് അടിത്തറ ഒരുക്കി കൊടുത്തത് ആ ലിപികളാണ്. നമസ്കാരം സാർ, ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ സാറിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഇമാജിനേഷൻ അനുസരിച്ച് ഏതെങ്കിലും കഥാപാത്രങ്ങളെ കാസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? അത് കിട്ടാത്ത ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അവിടെ ജോർജിന്റെ കൺസെപ്റ്റിലേക്ക് അവർ പൂർണ്ണമായും സഹകരിച്ചു. അല്ല, ഇവിടെ എവിടെയെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഇന്റൻസിറ്റിയിലേക്ക് അവർ വന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല ഇല്ല, പൂർണ്ണമായും അക്കാര്യത്തിൽ നടീ നടന്മാരെ ഉപയോഗിക്കാൻ കഴിഞ്ഞു. ജഗതി ശ്രീകുമാർ പറയുമായിരുന്നേ, ജോർജ് ടെലിഫിലിം ആവട്ടെ ഫീച്ചർ സിനിമ ആവട്ടെ എപ്പോൾ സിനിമ എടുത്താലും എൻ്റെ കോൾ ഷീറ്റ് മുൻകൂട്ടി വാങ്ങണ്ട, ഏത് കോൾ ഷീറ്റ് ക്യാൻസൽ ചെയ്തും ഞാൻ ഫ്രെയിമിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കും, കാരണം അതെനിക്ക് മോളിലേക്ക് കയറാനൊരു ചവിട്ടുപടിയാണെന്ന്. അത്രത്തോളം ഒരു എനിക്ക് തോന്ന ശ്രീകുമാർ അഭിനയിച്ചിടത്തോളം സിനിമകൾ ഒരു വർഷം മലയാളത്തിൽ ഒരു നടനും അഭിനയിച്ചിട്ടില്ല. അത്രയും തിരക്കുള്ളപ്പോഴും ജോർജ് ഒന്ന് വിളിച്ചാൽ ആ അക്ഷണം അവിടെ വരാൻ അദ്ദേഹം തയ്യാറായിരുന്നു. പിന്നെ ജോർജിൻ്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ജോർജിൻ്റെ ഒരു ചിത്രം നടത്തുമ്പോൾ അതിലെ ഛായാഗ്രഹകൻ കുറച്ച് പഴയ ആളാണ്. പഴയ ആളെന്ന് പറഞ്ഞാൽ പുതിയ തലമുറയിൽപ്പെട്ട ആളല്ല, അതിലെ നൃത്താവിഷ്കാരം നിർവഹിക്കുന്ന ആൾ പഴയ ആളാണ്. മമ്മൂട്ടി പറഞ്ഞു, ഈ പഴയ ആൾക്കാരെയൊക്കെ വിട്ടിട്ട് പുതിയ ആൾക്കാരെ തേടി പോകണം സാർ, അങ്ങനെയാണെങ്കിൽ തന്നെയും ഞാൻ മാറ്റേണ്ടി വരില്ലേ, താനും എനിക്ക് പഴയ ആളല്ലേ എന്നാണ് ചോദിച്ചത്. ജോർജ് ഇതുവരെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടല്ലോ, സോ ആ സിനിമകളിലൊക്കെ സാറ് സാറിൻ്റെതായ ക്രിയേറ്റ് ചെയ്ത കുറേ ക്യാരക്ടേഴ്സ് കാണും, അപ്പോൾ ആ ക്യാരക്ടറിനകത്ത് ഏത് ക്യാരക്ടറായിരിക്കും സാറിന് ഇപ്പോഴും ഞാൻ ഇപ്പോഴും അടുത്ത് ഉള്ളൊരു ഒരു പേഴ്സണൽ അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു ക്യാരക്ടർ എന്ന് പറയുവാണെങ്കിൽ? അങ്ങനെ ജീവിതത്തിൽ നിന്ന് അഡാപ്റ്റ് ചെയ്ത കാര്യമാണോ ചോദിച്ചത്? ആ, ജീവിതത്തിൽ നിന്നും ആ സിനിമയിലേക്ക് അഡാപ്റ്റ് ചെയ്ത കുറേ ക്യാരക്ടേഴ്സ് കാണുമല്ലോ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഏതെങ്കിലും ഇപ്പോഴും ഭയങ്കര അറ്റാച്ച്മെൻറ്റ്? യവനികയിലെ അയ്യപ്പൻ, ആലപ്പുഴയിൽ ഉസ്മാൻ എന്ന പേരിൽ ഒരു തബലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ തബലിസ്റ്റിനെ ജോർജ് കണ്ടിട്ടില്ല. ജോർജിൻ്റെ ആത്മസുഹൃത്തും നിർമ്മാണ കാര്യദർശിയുമായിരുന്ന ലത്തീഫാണ് ആലപ്പുഴയിൽ ഇങ്ങനെയൊരു തബലിസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് അയാൾ എവിടെയോ പോയി, പിന്നെ അയാളെക്കുറിച്ചൊന്നും കേട്ടിട്ടില്ല. അയാൾ ബോംബെയിലുണ്ടായിരുന്നു എന്ന് ആരോ പറഞ്ഞു, മരിച്ചുപോയെന്ന് ആരോ പറഞ്ഞു. ഇത്രയുമാണ് ആ കഥയിലേക്ക് കടന്നു ചെല്ലുന്നതിന് ജോർജിനെ. അപ്പോൾ അയ്യപ്പൻ എന്ന് പറഞ്ഞ കഥാപാത്രം ജോർജിൻ്റെ മനസ്സിൻ്റെ മറ്റേ സൃഷ്ടിപ്പറിയിൽ നിന്ന് ഉയർന്നു വന്നതാണ്. പക്ഷേ അയ്യപ്പനിലേക്കുള്ള വഴി തുറന്നു കൊടുത്തത് ഇങ്ങനെയുള്ളൊരു നിമിത്തമാണ്. വിജയാനിയുടെ ഒരു
ഗ്രാമത്തിൻ്റെ ആത്മാവെന്ന് പറഞ്ഞ നോവലാണ് കോലങ്ങൾക്ക് അടിസ്ഥാനമായത്. നേരത്തെ പറഞ്ഞതുപോലെ വേളു കൃഷ്ണൻകുട്ടിയുടെ ചെറുകഥയാണ് ഈ പഞ്ചവടി പാലത്തിന് നിമിത്തമായത്. സി വി ബാലകൃഷ്ണൻ്റെ ഒരു നോവലറ്റാണ് മറ്റൊരാളിലേക്ക് പോയത്. ചൊരിക്കലും ജോർജിന് ഈ പറയുന്ന കഥകളൊന്നും സിനിമ നിവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള മേച്ചിൽപ്പുറങ്ങളായിരുന്നില്ല, അതൊരു ടേക്ക് ഓഫ് പോയിൻ്റ് മാത്രമായിരുന്നു. പ്രസ്തപ്പെടുത്തപ്പെട്ട കഥയോ പറഞ്ഞു കേൾക്കുന്ന കഥയോ അതൊരു ബിന്ദുവാണ്. ആ ബിന്ദുവിൽ നിന്ന് നമ്മളിങ്ങനെ മുകളിലേക്ക് പറക്കുകയാണ്. അത് മൈക്കലാഞ്ചലോയാണ് അതിനെക്കുറിച്ച് ഏറ്റവും നല്ല ഉദാഹരണം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം വലിയ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ്. ഏതാണ്ട് ഈ മുറിയുടെ ഹാളിൻ്റെയൊക്കെ അത്രയും വലിപ്പമുള്ള ശില്പങ്ങൾ കൊണ്ടുവന്ന് ശിലകൾ കൊണ്ടുവന്ന് നിരത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പോൺസർ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ മാർപ്പാപ്പയാണ് ജൂലിയസ് ഒന്നാമൻ. അദ്ദേഹം വന്നിട്ട് ചോദിക്കും, മൈക്കിൾ നമുക്കതിൽ നിന്നും സെയിൻറ്റ് പീറ്റർ കൊത്താമല്ലേ എന്ന്. പുള്ളി പറയും, എനിക്കറിയില്ല എന്ന് പറയും. സത്യസന്ധമായിട്ടാണ് അറിയില്ല എന്ന് പറഞ്ഞു. രണ്ട് മൂന്ന് ആഴ്ചത്തേക്ക് പുള്ളി ശിലയുടെ അടുത്തേക്ക് പോവുകയില്ല. പെട്ടെന്ന് എപ്പോഴും ഉണർന്നെഴുന്നേറ്റ പോലെ ചാടി എഴുന്നേറ്റ് വാദാവേശിതനായിട്ട് അദ്ദേഹം വന്ന് ഈ ശിലയ്ക്ക് ചുറ്റും നാല് പ്രാവശ്യം നടക്കും. എന്നിട്ട് കൈ വീശി അതിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ട് അതിനെ പേരിട്ട് വിളിക്കും ദാവീദെന്ന്. അതിന് അദ്ദേഹം നൽകുന്നൊരു വിശദീകരണം, പ്രപഞ്ചത്തിൻ്റെ മഹാശില്പി അതിനെ ദൈവമെന്ന് വിളിച്ചോളൂ, പ്രപഞ്ച ശക്തി എന്ന് വിളിച്ചോളൂ, ദാവീദിൻ്റെ ശില്പത്തെ ഈ ശിലയിൽ എന്നെ കൊത്തിവെച്ചിരിക്കുന്നു. മനുഷ്യ ശില്പിയായ ഞാൻ ചെയ്യുന്നത് ഈ ശിലയിലെ ദാവീദല്ലാത്ത ശിലയിടങ്ങൾ ശിലായിടങ്ങളെ ചീന്തി ചീന്തി ദാവീദിനെ തെളിച്ചെടുക്കുകയാണ്. അപ്പോൾ ജോർജ് ഒരു കഥാബീജത്തിൽ നിന്നും ഒരു സിനിമ നിർമ്മിക്കാമെന്ന് മനസ്സിൽ ഉറയ്ക്കുമ്പോൾ ജോർജിൻ്റെ ഉപബോധ മനസ്സിൽ അതുവരെ ആ ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ജീവിതാനുഭവങ്ങളും അതേ ചൊല്ലിയുള്ള വിചാരണകളും കൂടെ ചേർത്ത് ആ ചിത്രത്തിൻ്റെ ഫൈനൽ എഡിറ്റഡ് വെർഷൻ ജോർജിൻ്റെ ഉപബോധ മനസ്സിലുണ്ട്, ബോധ മനസ്സിലില്ല. അപ്പോൾ ഉപബോധ മനസ്സിൽ ഉള്ള ആ ചിത്രത്തെ ബോധ മനസ്സിലേക്ക് തെളിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ ഒരു എഴുത്തുകാരനുമായി സഹകരിച്ചോ അല്ലാതെ സ്വയം ഇരുന്ന് തർക്കിച്ചോ ആ ശില്പത്തിൻ്റെ ഭാഗമല്ലാത്ത കഥയിടങ്ങളെ നിരാകരിച്ച് നിരാകരിച്ച് തൻ്റെ മൂലസങ്കല്പത്തിലെ ഉപബോധ മനസ്സിലെ സിനിമ തെളിച്ചെടുക്കുക എന്ന കർമ്മമാണ് ജോർജ് ചെയ്യുന്നത്. ക്രിയേറ്റീവ് മൈൻഡുള്ള എല്ലാ ഫിലിം മേക്കേഴ്സും ചെയ്യുന്നത് അങ്ങനെയാണ്. അതാണ് അത് മനസ്സിലാക്കുന്നതിനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു ദൃഷ്ടാന്തമെന്ന് പറയുന്നത്. ഒരു സിനിമ സംവിധാനം ചെയ്യാൻ സന്ദർഭം വന്നാൽ ഇനി ഇതുവരെ ചെയ്ത സിനിമകളുടെ പാറ്റേണിലുള്ള സിനിമയായിരിക്കുമോ അതോ ഇന്നത്തെ തലമുറ പോലും നാളത്തെ സിനിമയായിട്ട് കാണുന്നൊരു സിനിമയായിരിക്കുമോ താങ്കൾ ആഗ്രഹിക്കുക? നാളത്തെ സിനിമ ആഗ്രഹിക്കുക. അത് തന്നെയാണ് ജോർജിന് ഈ സംവാദനം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് പറയാനുള്ള അനുഗ്രഹ മൊഴി. ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. വോട്ട് ഓഫ് താങ്ക്സിനായി ശ്രീരാജിനെ വിളിക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട്. ഇവർ രണ്ടുപേരെയും ഒരേ വേദിയിൽ എന്തെങ്കിലും കാണാൻ പറ്റണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഓറിയൻറ്റേഷന് ജോൺ പോൾ സാറ് വന്നിരുന്നു, പക്ഷെ അന്ന് ചില കാര്യങ്ങൾ എനിക്ക് വരാൻ പറ്റിയില്ല. അതിൻ്റെ വിഷമം എനിക്ക് ഉണ്ടായിരുന്നു. ഇന്നത് ശരിക്കും മാറിക്കിട്ടി. ഇന്ന് രണ്ട് ഇതിഹാസങ്ങളെ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞു. ഞങ്ങളിവിടെ സിനിമ പഠിക്കാൻ വേണ്ടിയാണ് വന്നത്. സാധാരണക്കാരൻ ഭാഷയിൽ പറഞ്ഞ സിനിമാ ഭ്രാന്തന്മാർ. ഞങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള വഴി വെട്ടിത്തന്ന രണ്ട് ഇതിഹാസങ്ങളെ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞു, അവരുടെ അനുഭവങ്ങൾ അറിയാൻ കഴിഞ്ഞു. ഒരു നിമിഷത്തേക്കാണെങ്കിൽ പോലും യവനികയുടെയും ജോൺ കെ ജി ജോസ് സാറിൻ്റെ ചില സിനിമകളുടെ സെറ്റിലേക്കൊന്ന് പോകാൻ കഴിഞ്ഞു. ജോൺ പോൾ സാറിൻ്റെ ആ ഒരു സാറിൻ്റെ ജോൺ പോൾ സാറിൻ്റെ ഒരുപാട് പരിപാടികൾ സഫാരി ചാനൽ ഞാൻ കാണാറുണ്ട്. ഒരിക്കലിങ്ങനെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, അതിന് സാധിച്ചു. ഒരുപാട് നന്ദിയുണ്ട്. അതിന് അവസരം ഒരുക്കി തന്ന സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷനും ടീച്ചേഴ്സിനും അതുപോലെ ഈ വേദി ഒരുക്കിയ പ്രിയപ്പെട്ട സീനിയേഴ്സിനും എല്ലാവരോടുമായി നന്ദി പറയുന്നു. ഔപചാരികമല്ലെങ്കിലും ഇതിങ്ങനെ ഒരു എന്താ പറയുന്നത് ഒരു ദൃശ്യപരമായിട്ട് പോലും താല്പര്യം തോന്നുന്ന തരത്തിൽ ഇങ്ങനെ ഒരു സെറ്റും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാക്കി ഇതുപോലെ ചെയ്ത് കുറച്ച് ദിവസങ്ങളായിട്ട് സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ എല്ലാ ഫാക്കൽറ്റീസും സ്റ്റുഡൻസും അതിനുവേണ്ടി ബുദ്ധിമുട്ടുകയായിരുന്നു. അതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും ഞാൻ ഡയറക്ടർ എന്ന നിലയിൽ നന്ദി പറയുന്നു.